ഇത് എനിക്കും സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കള്ളം മറി പറഞ്ഞില്ലല്ലോ ഇത്. അപ്പൊ നമുക്ക് ഇൻട്രോഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസിന്റെ ബേസിൽ പേരിന്റെ ബേസിൽ ഒന്നുമല്ല, നിങ്ങൾ ഇവിടെ രജിസ്റ്റർ സൈൻ ചെയ്തിട്ടുണ്ട്. ആ സൈൻ ചെയ്ത ഓർഡറിലാണ് നമ്മൾ വിളിക്കുന്നത്. അത് ഒരാള് പേര് വിളിക്കും, രണ്ടാമത്തെ രണ്ടുപേരുടെ പേര് വിളിക്കും, രണ്ടാമത്തെ ആള് റെഡി ആയിട്ട് നിൽക്കുക, ടൈം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളുടെ പേര് വിളിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ആളിന്റെ പേരുണ്ടാവും, അത് ആള് റെഡി ആയിട്ട് നിൽക്കുക, അങ്ങനെ പെട്ടുപെട്ടെന്ന് കൈമാറി പോകണം. അങ്ങനെയാണ് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പേര് ചിലപ്പോ വിട്ടുപോയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും, മറന്നുപോയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. നമ്മളത് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, കുറെ വർഷമായി പലരെയും കണ്ടിട്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് പേര് പറയുക, വീട് ഇന്ന സ്ഥലത്താണെന്ന് ഒന്ന് ഓർപ്പിക്കുക. അറിയാമായിരിക്കും പരസ്പരം, എന്നാലും ഒന്ന് ഓർപ്പിക്കുക. ഇപ്പൊ ഏത് മേഖല, ഞാനിപ്പോ നമ്മൾ വർക്ക് ചെയ്തിരുന്ന പഠിച്ചിരുന്ന ബ്രാഞ്ച് ഏതാണെന്നുള്ളത്, നമ്മൾ സി എച്ച് എം ആണോ, ഇ പി ആണോ, എൻ ഡി ആണോ, അതൊന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോ നിലവിൽ വർക്ക് ചെയ്യുന്നത് ഏത് മേഖലയിലാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത് അത് പറയുക. ഫാമിലി, വിവാഹിതര കുട്ടികള് എവിടെ താമസിക്കുന്ന എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. ഞങ്ങൾക്ക് ലാഭം, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ലാഭം. പേര് മാത്രം പറഞ്ഞു, കുടുംബമില്ല. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. അതിന്റെ അപ്പുറത്തേക്ക് ഈ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒന്നര മിനിറ്റ് തികയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റ് ആ സമയത്തൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. ഒന്നര മിനിറ്റ് കവിയാതെ നോക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ മൊമെന്റ് മൊമെന്റ് സുരേഷ സുരേഷ യൂട്യൂബിൽ ആ സാജു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതില് വേറൊരു വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മൊമെന്റോ, ഇത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് ഈ മൊമെന്റോ. അപ്പൊ ഇത് എങ്ങനെയാണ് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ നിന്നിട്ട് കൊടുക്കുക അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരാളെ സംസാരിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് അനീസാണ് ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് സൈൻ ചെയ്തിരിക്കുന്ന അനീസാണ്. അതുകൊണ്ട് അനീസാണ് ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് സംസാരിച്ച് ഈ ഒന്നര മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഇവിടുന്ന് മാറുന്ന സമയത്ത്, ആ മാറുന്ന സമയത്ത് അടുത്ത ആൾ വരുമല്ലോ, ആ വരുന്ന ആൾക്ക് അനീസ് ആയിരിക്കും മൊമെന്റോ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്യും. ഏറ്റവും അവസാനം ഒരാളുണ്ടാവുമല്ലോ, ആൾക്ക് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല, ആള് അനീഷിനോട്. അല്ല, ഇത് എനിക്ക് മനസ്സിലാവാതെ എനിക്കിതായിരുന്നു. അല്ല, തിരിച്ചു കൊടുക്കാനാ പ്ലാൻ ചെയ്ത. സംസാരിച്ചിട്ട് ഓക്കെ, ശരി ശരി ശരി. അപ്പൊ ആള് മിസ്സാവില്ല. ഓക്കെ ശരി, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അനീസിനാരോക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. നമ്മൾ ഒഫീഷ്യലായിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ഒരു നല്ലൊരു കൈയടി കൊടുക്കും. പിന്നെ ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് നമ്മള് ഒഫീഷ്യലി ഇപ്പൊ പറയാത്തൊരു കേസുണ്ട്. നമ്മൾ ഈ 14 വർഷങ്ങൾക്ക് ശേഷം ചേർന്നപ്പോ ഈ ഒരു പരിപാടിക്ക് നമുക്കൊരു ഒരു പേര് വേണമായിരുന്നു. നമ്മൾ റീയൂണിയൻ അങ്ങനെ പല പേരുകളിലേക്ക് പോയിട്ട് ഒരു പേര് വേണമായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഈ ചങ്സ് എന്നുള്ള ഒരു പേരിലേക്ക് എത്തിയത്. നമുക്കറിയാവുന്നതാണ്, നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്, പോളി ചങ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഇതിൽ നിന്നാണ് ചങ്സ് എന്നുള്ള ഒരു പേരിലേക്ക് നമ്മൾ എത്തിയത്. അപ്പൊ ഈ ചങ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എല്ലാവരുടെയും ലൈഫില്. ഓക്കെ, അത് അതൊരു കാര്യം പറയട്ടെ. ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, നമ്മളുടെ പോളി ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിലൊന്ന് ആഡാവുക. റീയൂണിയൻ ഗ്രൂപ്പിലല്ല, മറ്റേ ഗ്രൂപ്പിൽ ഒന്ന് ആഡാവുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചങ്സ് എന്ന് പേരിട്ടിരിക്കുന്ന 2005-2008 ചങ്സിന്റെ ഒരു മെമ്മറബിൾ ഡേ ആയിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യത്തെ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ അനീസിനെ വെൽക്കം ചെയ്യാണ്. ഹായ് ഗൈസ്, ഒത്തിരി സന്തോഷമുണ്ട്. പലരെയും 14 വർഷത്തിന് ശേഷമാണ് കാണുന്നത്.
നമ്മുടെ അജി, നമ്മുടെ ഗ്രൂപ്പില് ഇങ്ങനത്തെ ഒരു ചർച്ച ഇങ്ങനെ ഉണ്ടെങ്കിലും അതിനകത്ത് മെമ്പേഴ്സ് കുറവായതുകൊണ്ട് നമ്മളിത് സംഘടിപ്പിച്ചാൽ വിജയിക്കുക എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും ഒരു നല്ല ഇൻട്രസ്റ്റിലേക്ക് വരുന്നതായിട്ട് കണ്ടപ്പോൾ പങ്കാളിത്തത്തിന്റെ എണ്ണം കൂടുന്ന കണ്ടപ്പോൾ ഇൻട്രസ്റ്റ് കൂടി വന്നു. അപ്പം പല തിരക്കുകളും മാറ്റിവെച്ച് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടെന്നറിയാം. എന്തായാലും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇനി എനിക്ക് നമുക്കിപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞ് കാണുന്ന നിങ്ങൾക്കൊക്കെ ഒരു വലിയ സർപ്രൈസ് ഒന്നും തരാൻ പറ്റില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ പരിപാടി ഞാൻ മാത്രമല്ല അജേഷും കൂടി വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ എന്താ പറയുക, ചില കാരണങ്ങൾ കൊണ്ട് അത് നടന്നിട്ടില്ല. ആദ്യം അതിലൊരു ചെറിയ കാര്യം നടന്നേന്, അതൊന്ന് ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്യാം. പ്പെട്ട വിദ്യാർത്ഥികളെ, അനീഷ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ ഒരു കൂട്ടായ്മയെ കുറിച്ച് അറിയുന്നത്. എന്തായാലും 2005-2008 ചേർത്തല പോളിടെക്നിക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ ചങ്സ് എന്ന പ്രോഗ്രാമിനോട് ഒത്തുകൂടുന്നു എന്നറിയുന്നു. ഇതറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും നിങ്ങൾ ഏതൊക്കെ തരത്തിലായി, ഏതൊക്കെ ലെവലായി, എല്ലാവരും കുടുംബപരമായിട്ട് താമസം ജീവിക്കുവാണോ, നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായി എന്നൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വിളിച്ചതിന് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത് തന്നെ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ധാരാളം ബുദ്ധിമുട്ടുകൾ ഈ എന്റെ ഭാഗത്തും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അത് പക്ഷെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നൽകിയത്. എന്തായാലും നിങ്ങളെല്ലാം നല്ല രീതിയിൽ ആയി അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. 2005-2008 ചേർത്തല പോളിടെക്നിക്കിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചങ്സ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളെയൊക്കെ നേരിൽ കാണാമെന്ന ആശയോടെ കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോ ഞാൻ ജയകുമാർ സാറെ വിളിച്ചായിരുന്നു. അപ്പൊ പുള്ളി ഇപ്പൊ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പുള്ളി ആദ്യം വരാന്നൊക്കെ ഏറ്റു, നമുക്ക് നോക്കാം പുള്ളി ചേർത്തല ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഡേറ്റ് പറഞ്ഞ് ശനിയാഴ്ചയാന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി ഒരു എമർജൻസി മീറ്റിംഗ്. പുള്ളിക്ക് പുള്ളി ഇപ്പൊ നല്ല പൊസിഷനിലാണ്. അല്ല അപ്പോൾ സാറ് വളരെ സന്തോഷമായി നമ്മളെ വിളിച്ചപ്പോൾ. അപ്പം ഞങ്ങളൊരു സർപ്രൈസ് ആയിട്ട് സാറ് ഇവിടെ കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം. അതിനുശേഷം പിന്നെ ഞങ്ങൾ വർഗീസ് സാറെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു, നമ്മളെ പഴയ വർഗീസ് സാറെ. ആ എബ്രഹാം സാർ, സോറി എബ്രഹാം സാർ, എബ്രഹാം സാറ് കോണ്ടാക്ട് ചെയ്തു. അത് സാറിനും കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം എത്താൻ പറ്റാത്തതാണ്. എന്തായാലും ഈ ഒരു വോയിസ് എങ്കിലും എനിക്ക് എത്തിച്ചു തരാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഞാനും അജേഷും, അജേഷാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എന്നോട് ഈ നമ്പർ കളക്ട് ചെയ്ത് തന്നതും നമുക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണമെന്നും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ. സാറ് വോയിസ് ഒക്കെ അയച്ചു തരുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തെങ്കിലും. അപ്പോൾ പുള്ളി കറക്റ്റ് ടൈമിന് എന്നെ അയച്ചു തന്നു കാര്യങ്ങളാണ്. എന്തായാലും സാറിന് താങ്ക് യു. ഈ വീഡിയോ ഞാൻ എന്തായാലും സാറിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എനിവേ, ഇനി എൻ്റെ കാര്യം പറയാം. ഞാൻ 12 വർഷങ്ങളുടെ ഇടയിൽ ഞാൻ കുറച്ച് നാൾ ഗൾഫിലായിരുന്നു. 14 വർഷത്തിനിടക്ക് ഞാൻ കുറച്ച് നാൾ ഗൾഫിലായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊന്ന് ബിടെക്കിന് പോയി. അവിടെ ഇതേ കോളേജ് കാണിച്ച പറപ്പൊക്കെ കാണിച്ചപ്പോൾ പാതിക്ക് വെച്ച് നിൽക്കേണ്ടി വന്ന്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എന്താ പറയുക, ഒരു ക്രാഷ് കോഴ്സ് മാതിരി ഞാനൊരു ക്വാളിറ്റി അഷുറൻസ് ദൈവകൃപ കൊണ്ട് ഒരു മാന്യമായ ജോലി ഒരു കമ്പനി കിട്ടി. പിന്നെ അവിടുത്തെ എൻ്റെ ഒരു മാനേജറെ ചാക്കിലാക്കി ഞാൻ എന്ത് ചെയ്ത് പുള്ളിയായിട്ട് നല്ലൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് അറാംകോയിൽ ഡയറക്റ്റ് എംപ്ലോയി ആയിട്ട് കിട്ടി. അത് അത്യാവശ്യം നല്ല പോസ്റ്റിംഗ് ആയിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കി. ആ ഏണിങ്സുമായിട്ട് ഞാൻ നാട്ടിൽ വന്നു. അതിനുശേഷം ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് കുഴപ്പമില്ലാതെ റണ്ണായിക്കൊണ്ടിരിക്കുമ്പോൾ പല മാന്ദ്യങ്ങളും നമ്മളെ കേരളത്തിൽ അലയടിച്ചപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. അതിനുശേഷം ഞാനൊരു ലൂബ്രിക്കന്റ് ബ്രാൻഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ലൂബ്രിക്കന്റ് ബ്രാൻഡ് ഇന്ന് ദൈവകൃപ കൊണ്ട് അത്യാവശ്യം മാന്യമായ രീതിയിൽ പോകുന്നുണ്ട്. TRM കാലിഡാഡ് എന്ന് പറയുന്ന കമ്പനിയാണ് എൻ്റെത്, പ്രൈവറ്റ് ലിമിറ്റഡ്. അതിപ്പം അത്യാവശ്യം മാർക്കറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് എൻ്റെ കാര്യം. പിന്നെ അത് പ്രൊഫഷണല്. ഇനി പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എന്ന കാര്യം, പിന്നെ അത് പ്രൊഫഷണല്.
ഇനി പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്, പുന്നപ്പുറയിൽ നിന്ന് തന്നെയാണ്. ആലപ്പുഴയായിട്ടുള്ള ബന്ധം നമ്മൾ എപ്പോഴും പിന്നെ അതിൽ നിന്ന് രണ്ട് സന്താനങ്ങൾ നമുക്ക് ആയിട്ടുണ്ട്. അതിലൊന്ന് അമ്മയാണ്, അവന് ഒരു 7-6 വയസ്സായിട്ടുണ്ട്. പിന്നെ ഒരു പെൺകുട്ടിയാണ് രണ്ടാമത്തത്. അത് ഞാൻ കണക്കൊപ്പിച്ച് തന്നെ കറക്റ്റ് ആയിട്ട് അത് നടപടി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതും കണക്കൊപ്പിച്ച് രണ്ടും ഒരാണും ഒരു പെണ്ണും കൂടി വേണമെന്നുള്ള പ്ലാനിലൊക്കെ തന്നെയാണ് പോകുന്നത്. നിർത്താനുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. മാത്രമല്ല എനിക്കൊരു റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ, ഈ കൂട്ടായ്മ ഇനിയും നമുക്ക് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്. അത് പറയാൻ വേണ്ടി ഞാൻ ഒരു മിനിറ്റ് കൂടി എടുക്കുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഈ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ മുമ്പോട്ട് പോകും തോറും ഇപ്പോഴത്തെ ബിസി ലൈഫിൽ എല്ലാം സോഷ്യൽ മീഡിയയിലേക്കും ഇതിലേക്ക് ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെപ്പോലെ എന്താ പറയുക, ഒരുമിച്ച് പഠിച്ച കോളേജ് സ്റ്റുഡൻസിന് നമുക്കിപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക്, സോഷ്യൽ മീഡിയ വളരെ നല്ലൊരു മാർഗമാണ് കണക്റ്റിങ്ങിൽ ഇരിക്കാൻ വേണ്ടി. ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിലൂടെ ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്, കാര്യങ്ങൾ ഇതാക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് എന്നും കണക്റ്റിംഗ് ആയി നിന്നുകൊണ്ട് ഒരു നല്ലൊരു സൗഹൃദ ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഗ്രൂപ്പിലേക്ക് എത്ര ബിസി ആണെങ്കിലും അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാതെ അതിലൊരു ഭാഗമായി ഇടയ്ക്കൊക്കെ ഒരു വോയിസ് നിങ്ങളുടെയൊക്കെ ഇട്ട് ഇന്നൊരാളുണ്ട് എന്നുള്ള രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു പേഴ്സണൽ റിക്വസ്റ്റ് കൂടി ഉണ്ട്. എനിവേ അടുത്ത തരണം ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇനി എന്റെ മൊബൈൽ നമ്പർ താല്പര്യമുള്ളവർക്ക് നോട്ട് ചെയ്യാം. 999-777-1433 എന്നുള്ള നമ്പറാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ കോണ്ടാക്ട് ചെയ്യാം. കാര്യങ്ങളാകും, കാരണം എന്താ വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കിടക്കുമ്പോൾ പലർക്കും നെയിം അറിയണമെന്നില്ല. അപ്പൊ നമ്പർ 777-1433 പഴയ നമ്പർ തന്നെയാണ്. അപ്പോ സേവ്, അതെ പണ്ട് വളച്ച നമ്പറാണ്. അപ്പൊ എനിവേ താങ്ക് യു ഫോർ ദിസ് പ്ലാറ്റ്ഫോം. അപ്പൊ അനീസ്, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, ഇപ്പൊ അനീസ് കുറച്ച് ടൈം കൂടുതലെടുത്ത് വേറെ ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. വേറെ കൊണ്ടല്ല, ഇതിന് മുൻകൈ എടുത്ത ഒരാളെന്ന നിലയിലും അതിനുവേണ്ടി എഫർട്ട് എടുത്ത ഒരാളെന്ന നിലയിലുമാണ് ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ കുറച്ച് ടൈം നമ്മള് കുറച്ച് കൂടുതൽ നമ്മൾ കൊടുത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ജയകുമാർ സാറിനെ ഇവിടെ കൊണ്ടുവരുന്ന ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് നടന്നില്ല. ആള് വിളിച്ച ആ ഒരു വോയിസ് ഒക്കെ കൊണ്ടുവന്നു, അപ്പൊ ആ ഒരു ടൈമാണ് പുള്ളിക്ക് കൊടുത്തത്. അപ്പൊ അടുത്തായിട്ട് നിതിനാണ്. അപ്പൊ ഈ മൊമെന്റോ കൊടുക്കുന്നതിനായിട്ട് നിതിനെ ക്ഷണിക്കുന്നു. ഹലോ, അവനത് മതി. ഈ നിതിന്റെ കയ്യിൽ നിന്ന് ഈ മൊമെന്റ് ഏറ്റു വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പേഴ്സണലി, റിയലി. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നിതിനെ ഇതാണ് അധ്യക്ഷൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സാധനം. ഫോട്ടോ എടുത്തോ. ശരി, ഓക്കെ, അടുത്തായിട്ട് നിതിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. സമയം മതി എടുക്കുന്നില്ല, നമുക്ക് ഇനി പാട്ടൊക്കെ പാടാനുള്ള സമയം പോയ പ്രശ്നമാണ്. അപ്പോ പേരൊന്നും പറയണല്ല, നിതിൻ ദേശാലമ്പായുണ്ടല്ലോ, ഇതുമാരിപ്പെട്ടവർക്ക് അറിയാൻ പറ്റും കോളെ. പിന്നെ ഇപ്പൊ പോലീസിൽ വർക്ക് ചെയ്യുന്നു. 2010 നമ്മുടെ 2008 ഇവിടെ നിന്ന് ഇറങ്ങി. 2010 നമ്മളെ ശരൺഗീതിന്റെ ചേട്ടമാൻ ഞാനൊക്കെ ഒരുമിച്ച് കയറിയതാ. നെഗറ്റീവ് മാർക്കായിരുന്നു കേട്ടോ, അല്ല 18-24 കേറാം. അത് അങ്ങനെ കിട്ടിപ്പോയി. അപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുന്നു. വീട്ടിൽ വീട് വെച്ച് ജസ്റ്റ് മാറി, അനിയൻ ഫാമിലിയൊക്കെ കുടുംബത്തിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് ഞാൻ വൈഫ്, രണ്ട് കുഞ്ഞുങ്ങള്, മൂത്തത് മോന് 6 വയസ്സ്, ഇളയ മോള് 5 മാസം കഴിഞ്ഞു. സേഫായിട്ട് പോകുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. ലോണാണ് മൊത്തം, എന്നാലും വലിയ കുഴപ്പമില്ല, കൂളായിട്ട് പോകുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോ നിതിന് മൊമെന്റോ കൊടുക്കുന്നതിനായിട്ട് മനു രവി എരുമേലി ക്ഷണി. സജി പീറ്റർ, കറക്റ്റ്, സജി പീറ്റർ.
ഓക്കെ, അടുത്തായിട്ട് മനുരവി. മനുരവിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എരുമേലി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ മനുരവി. എൻ്റെ പേര് അറിയാമല്ലോ, മനുരവി. സ്ഥലം എരുമേലിയാണ്. ഞാനിപ്പം സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഷോപ്പ് ആൻഡ് സി സി ടി വി ഷോപ്പ് നടത്തുകയാണ്. എരുമേലിയിലുണ്ട്, കാഞ്ഞിരപ്പള്ളിയിലുണ്ട്, ആൻഡ് റാന്നി. മൂന്ന് ഷോപ്പ് നടത്തുന്നുണ്ട്. വീട്ടിൽ വൈഫ്, രണ്ട് പിള്ളേർ. മൂത്തയാൾ ആൺകൊച്ചാണ്, അവൻ ഒന്നാം ക്ലാസ് പഠിക്കുന്നു. രണ്ടാമത്തതും ആൺകൊച്ച്, ഒന്നേകാൽ വയസ്സായി. അടുത്തതായിട്ട് നമ്മുടെ മനുവിന് മൊമെന്റോ കൈമാറുന്നതിന് വൈശാഖിന് ക്ഷണിക്കുന്നു. അപ്പൊ അടുത്തതായിട്ട് വൈശാഖിന് ഹാൻഡ് ഓവർ ചെയ്യാണ് മൈക്ക്. ഹായ് ഓൾ, ഞാൻ വൈശാഖ്, സി എച്ച് എം ആണ്. ചേർത്തല തന്നെയാണ് വീട്. പിന്നെ ഡിപ്ലോമ ഞാൻ ബി ടെക് ചെയ്തായിരുന്നു. ഇപ്പൊ സോഫ്റ്റ്വെയർ ഫ്രീലാൻസ്. പിന്നെ കുറച്ച് അന്നാ ചില പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ വീട്ടിലെ അമ്മയും ഞാൻ മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ പറഞ്ഞ മാരീഡ് അല്ല, കമ്മിറ്റഡ് ആണ്. ഉണ്ടാവും ഉടനെ. താങ്ക് യു. വൈശാഖിന് കോമന്റ് കൊടുക്കുന്നതിന് അരവിന്ദിന് ക്ഷണിക്കുന്നു. എന്റെ പേര് അരവിന്ദ് എന്നാണ്. ഞാന് ഹരിപ്പാട് എന്ന് പറയുന്നത്. എനിക്ക് കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമായിരിക്കും. ഞാനിപ്പം കുറച്ച് കൊല്ലമായിട്ട് ഗ്രീനർജി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാം, എറണാകുളത്ത്. പിന്നെ വീട്ടിൽ വൈഫുണ്ട്, മൂന്ന് വയസ്സുണ്ട്, മോളുണ്ട്. അരവിന്ദിന് മൊമെന്റോ കൊടുക്കുന്നതിനായിട്ട് സുനിൽ ഖലീഫ്. നമ്മുടെ സുനിൽ ക്ഷണിക്കുന്നു. ട്രോഫി പിടിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ ഉള്ള ആള് ഞാൻ തമാശക്ക് ചോദിക്കുകയും ചെയ്തത്, ട്രോഫി കടയിലാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിക്കുകയും ചെയ്തത്. ഓക്കെ, ഒരു ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ സംസാരിക്കുന്നതിനിടക്ക് നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ചിലപ്പോ എനിക്കൊന്നും പ്രശ്നം, നമുക്ക് കുറച്ച് എനിക്കൊന്നും പ്രശ്നം, നമുക്ക് കുറച്ച് പേർക്ക് പ്രശ്നമില്ല, പക്ഷെ ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. ഒരു അപ്പൊ അതുകൊണ്ട് അല്ല, അതുകൊണ്ടാണ് കുറച്ച് പേര് അവിടെ നിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരരുത്. ഇൻട്രൊഡക്ഷൻ ടൈമിൽ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. ഹലോ, എന്റെ പേര് സുനൽ. സൗണ്ട് വല്ലാണ്ടിരിക്കുന്നത്. ഞാൻ ഗൾഫിലാണ്, സൗദിയിലാണ്. ഒരു നാപ്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, ഐ ടി ഫീൽഡിൽ തന്നെ. ഇതിലാണ് ഒരു നാപ്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, ഐ ടി ഫീൽഡിൽ തന്നെ. 10 കൊല്ലായി ഇപ്പൊ അവിടെ. ഭാര്യയുണ്ട്, രണ്ട് പിള്ളേര്, 3 വയസ്സ് 1 വയസ്സ്. ഞാൻ വയലാറാണ് ഇപ്പൊ താമസിക്കുന്നത്. ഇവിടെ വീട് വെച്ച് താമസിക്കുന്നത്. 4 കൊല്ലായി അവിടെ. സുനിലിന് മൊമെന്റ് കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ ചേട്ടായി അജിത്തിന് എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിത്തെ സി എച്ച് എം ആയിരുന്നു പഠിച്ചിരുന്നത്. കൂടുതലും പേര് അറിയാൻ തോന്നുന്നു. പിന്നെ അനീസ് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തുവാണ്. കാരണം ആ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ആക്റ്റീവ് ആകാൻ നോക്കണം. ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പൊ തന്നെ. ഇതിന്റെ അകത്ത് പലരെയും കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകളും അതുപോലുള്ള തർക്കങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ അജിത്തിനൊക്കെ എനിക്ക് ആ ഗ്രൂപ്പിൽ കിടന്നുള്ള തർക്കത്തിനിടയ്ക്കാണ് ഞാൻ അത്രയ്ക്ക് ഇപ്പോഴും മോഹം മനസ്സിൽ വന്നത്. അതുപോലെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും
ഒന്നിച്ചുചേർന്ന് ഇതുപോലെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും കാണും, നമുക്ക് ഈ ഒരു കൂട്ടായ്മ എന്താ പറയുക വർഷങ്ങളോളം നമുക്ക് തുടർന്നുകൊണ്ട് പോകണം. എല്ലാവരുടെ ആ സ്നേഹവും സന്തോഷം നിറഞ്ഞ മോഹവും എല്ലാം കാണുമ്പോൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പേര് അജിത്ത് എന്ന് ഞാൻ പറഞ്ഞു. വാരനാട് ചേർത്തലയാണ് സ്ഥലം. വീട്ടിൽ ഭാര്യ, രണ്ട് കുട്ടികൾ, അമ്മ, ഇരട്ട കുട്ടികളാണ്. ഉണ്ണി കിച്ചു എന്ന് വിളിക്കും. അദ്വൈത അനിരുദ്ധ്. എന്ത്, അല്ലല്ല പുള്ളിക്ക് പോടാ, പുള്ളി നാലും അഞ്ചൊക്കെ അടിച്ചുണ്ടാക്കിയിട്ടുണ്ട്, ഒന്നും പാടാ, സോറി. പിന്നെ പിന്നെന്താ പറയുക, പിന്നെ ഞാനവിടെ കെ ആർ ഗൗരിയമ്മ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കോളേജ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോളേജ് അടച്ചു. അത് കാരണം ഞാനിപ്പോൾ എറണാകുളത്ത് ഒരു രണ്ട് വർഷമായിട്ടൊരു അങ്ങനെ എറണാകുളത്ത് ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു കമ്പനിയിലാണ് ഇപ്പോൾ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വീണ്ടും എല്ലാവർക്കും ഒരു എന്താ പറയുക നല്ലൊരു ദിവസം നേരിയാണ്. കാരണം എല്ലാവരുടെ മുഖത്തും ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഓരോരുത്തരുടെ മുഖത്ത് നോക്കുമ്പോൾ ആ കാണുന്ന സന്തോഷവും ചിരി എല്ലാം എപ്പോഴും എല്ലാവർക്കും സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അജിത്തിന് മൊമെന്റ് കൊടുക്കുന്നതിന് അൻസാറിന് ക്ഷണിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മളൊരു റൂൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റീയൂണിയന്റെ ഗ്രൂപ്പിൽ. റൂള് തെറ്റിച്ച് രണ്ടുപേരെ ചവിട്ടി വെള്ളത്തിയിടും എന്നാണ് അജേഷിന്റെ കൽപ്പന. ചവിട്ടിയിടാനാണെങ്കിൽ രണ്ടെണ്ണത്തിന് ഇപ്പൊ ചവിട്ടി വെള്ളത്തിയിടണം. ഇൻട്രൊഡക്ഷൻ ടൈമിൽ മദ്യപിക്കാനോ പോകലിക്കാനോ പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. തടിയനും വൈശാവും. ഒരു കാര്യം കൂടെ, ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പരിപാടി ഇത്രയും നീട്ടുന്ന ഇവന്റെ ഈ വിടുവായിട്ടാണ്. ഇവന് കൂട്ടിലേക്ക് ഇവനെ ചവിട്ടി. നാല് ബെഗിന്റെ ബലത്തിലാണ് അത് പറഞ്ഞത്. ഹലോ, ആ എന്റെ പേര് അൻസാർ, സി എച്ച് എം ആണ് പഠിക്കുന്നത്. വീട് എറണാകുളം. അജിത്തിന് ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് മൊമെന്റ് കൊടുക്കാൻ പറ്റി, ഏറ്റവും പ്രായം കുറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ആ സൗമ്യനാണ്, പാവപ്പെട്ട. വീട്ടില് വൈഫുണ്ട്, ഒരു കൊച്ചു, ഒരു മോളാണ്, ഒന്നേകാല് വയസ്സ്, വാപ്പിയമ്മ. എറണാകുളത്താണ് വീട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഫോട്ടോകോപ്പിയറിന്റെ സർവീസാണ്. ഫോട്ടോകോപ്പിയർ, പ്രിന്റർ, എല്ലാ മോഡലും ചെയ്യും. അങ്ങനെ ജീച്ചു പോണ്. എറണാകുളം, എറണാകുളത്താണ് വീട്. വർക്ക് ഫീൽഡ് വർക്ക് തന്നെ, ഇത് തന്നെ, വേറൊന്നുമില്ല. ഒരുപാട് ഒരുപാട് നാളിന് ശേഷം മൈക്ക് കഴിക്കിട്ടത്. പോളി കഴിഞ്ഞിട്ട് പിന്നെ മൈക്ക് ആരും തന്നിട്ടില്ല. പോളി അന്ന് അന്ന് തന്നതാണ്, പിന്നെ ആരും തന്നിട്ടില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം. നീ മൂൺ വാക്ക് പഠിപ്പിച്ചെന്നാട്ടോ എനിക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോ മൊമെന്റ് അൻസാറിന് മൊമെന്റ് കൊടുക്കുന്നതിന് പ്രശോഭിനെ ക്ഷണിക്കും. എൻ്റെ പേര് പ്രശോഭൻ എന്നാണ്. ഞാൻ സെക്കൻഡ് ഇയർ സി എച്ച് എം ആയ സമയത്ത് ഡ്രോപ്പ് ഔട്ട്, ഡ്രോപ്പ് ഔട്ട് അല്ല, പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടി പോയതാണ്. പിന്നെ ശേഷം 2007 മുതൽ 2015 വരെ പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ട് എക്സ്ചേഞ്ചിലേക്ക് മാറി. ഇപ്പോൾ 2015 മുതൽ ഇപ്പോൾ പ്രസൻറ്റ് ഇവിടെ എറണാകുളത്ത്, ഇവിടെ എറണാകുളത്ത് എക്സ്ചേഞ്ചിൽ ക്രൈം ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യണം. പിന്നെ ഫാമിലി, വൈഫുണ്ട്, ഒരു കുട്ടി, പിന്നെ അച്ഛനും അമ്മയുണ്ട്. പിന്നെതാ, പിന്നെ ഈ പരിപാടി ആസൂത്രണം ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരുടെയും ഫേസ് കുറേ പേരുടെയൊക്കെ ഇടയ്ക്ക് വെച്ച് ഇടയിലൊക്കെ വെച്ച് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, പേര് ആരും ഓർമ്മയില്ല. സി എച്ച് എമ്മിൽ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ളതുകൊണ്ട് നല്ല ഇനിഷ്യേറ്റീവ് ആണ് എല്ലാവരും എടുത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ അജിത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അഭയത്തി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പരിപാടി ആസൂ. അപ്പോഴേക്കും ശരിക്കും ഞാൻ പറഞ്ഞ ക്ലിക്കാവുന്ന എനിക്കറിയില്ല, അടിപൊളി ഒരു രോമാഞ്ചം എന്നൊക്കെ തോന്നിയായിരുന്നു. കാരണം ഓരോരുത്തരുടെ കമൻസ് അന്ന് അജിത്ത് പറഞ്ഞിട്ട്, അതായത് നമ്മൾ വരാൻ താല്പര്യമുള്ളവരും തരാൻ താല്പര്യം ഇല്ലാത്തവരുടെയും കമൻസ് കേൾക്കും നമുക്ക് അറിയാം. അയാൾക്ക് ഇപ്പോൾ വിളിക്കുന്ന അയാളുടെ പരിപാടി കണ്ട് വന്നു എന്ന് പറയുമ്പോഴേക്കും തിരിച്ച് ഇങ്ങോട്ട് റെസ്പോൺസ്, അയാൾക്ക് ഇങ്ങോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെയുണ്ട് ഞാൻ, അത് അത് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും ഓരോൾക്കാർ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ. ഞാൻ അപ്പോൾ അജിത്തിനോട് പറഞ്ഞു, ഞാൻ കുഞ്ഞിന് ആൾക്കാരെ വിളിച്ചായിരുന്നു. അപ്പോൾ കുറേ പേര് വരുന്നുണ്ട്, കുറേ പേര് ബുദ്ധിമുട്ട് ഉണ്ട്, ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്നാലും ഇത്രയും ആൾക്കാർ വന്നതിൽ വളരെ സന്തോഷം. പരിപാടി ഇനിഷ്യേറ്റീവ് എടുത്ത എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനിയും ഇതേപോലുള്ള കൂടുതൽ ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട്
ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോഴേക്കും നമുക്ക് അറിയില്ല, ആകെ ചെറിയ ലൈഫേ ഉള്ളൂ. അത് മാക്സിമം എന്താ, നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ഫേസ് കണ്ടോണ്ട് എപ്പോഴും ഇരിക്കണം. നല്ല കോളേജിലെ നല്ല സൗഹൃദങ്ങൾ എപ്പോഴും നമ്മൾ കീപ്പ് ഇൻ ടച്ച് ആയിട്ട് നിർത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ രീതി തന്നെ നമ്മൾ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ആശംസകളും നേരുന്ന ടീമിന്. പ്രശോഭന മൊമെന്റ് കൊടുക്കുന്നതിന് മനേഷ് ഷെട്ടി. എന്റെ പേര് മനേഷ്. ഞാൻ ഇ പി ടിയിലായിരുന്നു. വീട് രാമക്കൽമ ഇടുക്കിയാണ്. നെടുങ്കണ്ടത്ത് ജോലി ചെയ്യുന്നു, താലൂക്ക് ജോലി ചെയ്യുന്നു. പിന്നെ ഇതിനെ കുറിച്ച് ആദ്യം അജേഷാണ് പറഞ്ഞത്. ഫസ്റ്റ് ഇത്ര ഒന്നാമത് ദൂരമാണ്, ഇത്രയും ദൂരത്ത് ഇവിടെ എത്തണമെന്നുള്ളൊരു വീട് രാമക്കൽമേട്. പക്ഷെ പിന്നെ അജേഷ് വിളിച്ച് പിന്നെ വരാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഏറ്റവും ആദ്യം ഞാനാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാവരുമായിട്ട് വളരെയധികം നേരം സംസാരിക്കാൻ പറ്റി. അതുകൊണ്ട് അജേഷിന് ഒരു പ്രത്യേക നന്ദി. ഇത്രയും നാളുകൾക്ക് ശേഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞത്. ഞാൻ സംസാരിക്കാൻ വിളിക്കുമ്പോൾ അജേഷിനെ കുറിച്ച് പറയണമെന്ന് എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടില്ല, തെറി കേൾക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ശരി, പിന്നെ കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ട്. താങ്ക് യു. മനീഷിന് മൊമെന്റ് കൊടുക്കുന്നതിന് ഷമീറിന് ശരി. നമസ്കാരം. എന്നെ ഇതിൽ എല്ലാവർക്കും ഒന്നും അറിയാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ കുറച്ചുനാൾ പുറത്തായിരുന്നു, സൗദിയിലായിരുന്നു ഞാനും. ഇപ്പം സൗദിയൊക്കെ വിട്ട് ഇവിടെ നാട്ടിലെത്തി. ഒന്നും ജോലിയൊന്നും ഒന്നും സെറ്റ് ആയിട്ടില്ല. കല്യാണം എല്ലാം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്. വേറെന്താ, അങ്ങനെയൊക്കെ പോകുന്നു തൽക്കാലം. പിന്നെ ആലപ്പുഴയാണ് വീട്. ആലപ്പുഴയില് നമുക്കൊരു ഹൗസ് ബോട്ടിന് പരിപാടിയൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി, സെറ്റാക്കി തരാം. ആ ഇത്രയൊക്കെ ഉള്ളു, ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ലൈഫ്. പിന്നെ പിന്നെ നീ വിളിച്ചാ മതി, സെറ്റാക്കി തരാം. വാ വാ, ഇത്രയൊക്കെ ഉള്ളു. ഷമീറിന് മൊമെന്റ് കൊടുക്കുന്നതിന് ജയേഷിന് ശരി. എന്റെ പേര് ജയേഷ്. എല്ലാവർക്കും അറിയാം, പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും അല്ല, ഇ പി എൽ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. എന്റെ വീട് ഇപ്പൊ നിയർബൈ ആണ്, ഇറക്കണുണ്ട്. എനിക്ക് സംസാരിച്ചിട്ട് അറിയില്ല എനിക്ക്. പിന്നെ ഇപ്പൊ കെൽട്രോണില, ഇപ്പഴല്ല കെൽട്രോൺ. 2008 പാസ് ഔട്ട് ആയി കഴിഞ്ഞ് 2009-2010 കെൽട്രോണിൽ കയറി. ഇപ്പോഴും കെൽട്രോണിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഫാമിലി പറയാണെങ്കിൽ ഒരു മോളുണ്ട്, അച്ഛൻ അമ്മ വൈഫ്. അവിടെ ഒന്ന് സംസാരിക്കില്ലേ പ്ലീസ്. അവിടെ നിങ്ങൾ മൊമെന്റോ മേടിച്ച ആൾക്കാർ അവിടെ ഒന്ന് സംസാരിക്കില്ല, നിങ്ങൾ ഒന്ന് അങ്ങോട്ട് കയറിക്കും പ്ലീസ്. അജിത്ത്, പിന്നെ മനീഷ് പറഞ്ഞ പോലെ തന്നെ അജയ്ഷിന് പ്രത്യേകിച്ച് നന്ദി പറയണം. കാരണം അവൻ എല്ലാ ദിവസവും മെസ്സേജ് പേഴ്സണലി അയക്കുന്നുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ കൂടാതെ തന്നെ എല്ലാവരും വിളിക്കുന്ന കാര്യത്തിന്. ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്തതിനെ തന്നെ അവനെ ഐ പി എൽ 35 പേരെ അവൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം. അതിന് അജയ്ഷിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും പറഞ്ഞിട്ടില്ല, നേരത്തെ വന്ന എല്ലാവരുടെയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞേക്കണമെന്ന്. വേറൊന്നുമില്ല. ഓക്കെ, ഇത്രയും പേര് പങ്കെടുത്തില്ല, അതിന് വലിയ സന്തോഷം. എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ അമ്മാവനെ കഴിഞ്ഞ് പിന്നെ ഇന്നാ കാണുന്നത്. ആ 2008 വീട്ടുകാർ പോലും കാണുന്നില്ലെന്ന് പറഞ്ഞോ. ഓക്കെ, ജയേഷിന് മൊമെന്റ് കൊടുക്കുന്നതിന് അനിൽ ലക്ഷണി. എൻ്റെ പേര് അനിൽനാഥ്, ഇ പി ടി ആയിരുന്നു. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്, സ്വന്തം ബിസിനസ് നടത്തി പോയിരുന്നു. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം.
അനിലിന്റെ മൊമെന്റ് കൊടുക്കുന്നതിന് വിജേഷിനെ ക്ഷണിക്കുന്നു. ഞാനോ? ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇത് പിടിച്ചു ഞാനാണ്. പേര് വിജേഷ് എന്നാണ്. ഈ പിന്നാണ് പഠിച്ചത്. വീട് ആലപ്പുഴ തുമ്പോളിലാണ്. എന്നെന്താ വീട്ടിലെ അച്ഛനമ്മ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്. ഏകദേശം ഒരു മാസം പ്രായമാവുന്നു. അപ്പൊ അതിന്റെ സന്തോഷം, അതുപോലെ നിങ്ങളെല്ലാം കണ്ടായ സന്തോഷം. താങ്ക് യു. പരിപാടി അറിഞ്ഞില്ലേ വിജേഷിന്റെ മൊമെന്റ് കൊടുക്കുന്നതിനായിട്ട് റൈനൂബിനെ ക്ഷണിക്കുന്നു. എന്നോട് സംസാരിക്കാനാണ് പറഞ്ഞല്ലേ. അപ്പൊ എന്റെ പേര് റനൂബ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ട് വലിച്ചു നീട്ടി പറഞ്ഞ് വെറുതെ സമയം കളണ്ട കാര്യമല്ലോ. ഞാനിപ്പോ ഒരു പെയിന്റിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ആലപ്പുഴ തന്നെയാണ്. പിന്നെ വേറെന്താ പറയേണ്ടത്, വീട്ടില് വൈഫ്, രണ്ട് കുട്ടികൾ. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം, വെറുതെ സമയം കളണ്ടല്ലോ. ഓക്കെ. റൈനൂബിന്റെ ഒരു ഭാഗ്യേ അജേഷിന്റെ കയ്യിൽ നിന്നാണ് മൊമെന്റ് വാങ്ങിയത്. എനിക്കിപ്പൊ പൊക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ അജേഷിനെ. ഹലോ ഹലോ ഹലോ, ഒച്ചല്ലോ. എന്റെ പേര് അജേഷ്. ഞാനിപ്പം മറ്റേ സ്കാനിങ് മെഷീൻ, എക്സ്റേ അങ്ങനെ മെഷീൻ ഒക്കെ നന്നാക്കുന്ന പരിപാടിയാണ്. അതന്നെ വേറെ പഴയ പരിപാടി തന്നെ. മറ്റേ സ്കാനിങ് ഇല്ല ഇപ്പം, അതൊക്കെ നിർത്തി. പിന്നെ വീട്ടില് കല്യാണം കഴിഞ്ഞു, രണ്ട് കുട്ടികൾ. രണ്ട് കുട്ടികൾ പറഞ്ഞല്ലോ, ഒരു കുട്ടി, ഒരു കുട്ടി വയറ്റില്. രണ്ട് 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 ആമ്പിള്ളേര്. ആറ് മാസമായുള്ളു വയറ്റില്. അപ്പം എല്ലാവർക്കും ഇത് വിളിച്ചിട്ട് വന്ന എല്ലാവർക്കും, ഇപ്പൊ ഈ പരിപാടി കൂട്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി. അജേഷിന് മൊമെന്റ് കൊടുക്കുന്നതിന് ശ്യാം പ്രകാശിനെ ക്ഷണിക്കുന്നു. ഹായ് ചാൻസ്, എന്റെ പേര് ശ്യാം പ്രകാശ്. അപ്പൊ രാജാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിയുള്ളൂ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ വീട് വൈക്കത്താണ്. ഞാനിപ്പോ വേവ്സ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു പാനൽ ബോർഡിന്റെ കമ്പനിയിൽ എറണാകുളത്ത് വർക്ക് ചെയ്യാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഏകദേശം 10-15 പേരോളോട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ 3 പേരേ ഉള്ളൂ, ഞാനും സജിയും ബിനീഷും. പിന്നെ വീട്ടിലാണ് ഞാനും അച്ഛനും അമ്മയും ഭാര്യയും കുട്ടിയുണ്ട്. കുട്ടിക്ക് 4 വയസ്സായി പെൺകുട്ടിയാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ശരിയാണ്. ശ്യാമിന് മൊമെന്റ് കൊടുക്കുന്നതിന് നിതിനെ ക്ഷണിക്കും. പേര് നിതിൻ, അറിയാലോ എല്ലാവർക്കും. അറിയാൻ പറ്റുമായിരിക്കും. ഗ്രൂപ്പിൽ മീൻ്റെ പടമൊക്കെ ഇട്ട് എന്തായാലും കുറച്ചുപേരൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീട് തോട്ടപ്പള്ളി. ഒരു മോളുണ്ട്, വൈഫ് ടീച്ചറാണ്. മോൾക്ക് 6 വയസ്സായി. എനിക്ക് ഇറങ്ങി തന്നിരുന്നില്. മൊമെന്റ് കൊടുക്കുന്നതിന് അരുണിനെ ക്ഷണിക്കും. ആ
ഇനി നമ്മുടെ ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഞാനിത് പ്രതീക്ഷിച്ചു വന്നല്ല, വൈഫിന്റെ ഫോണില്ല. ഞാൻ ഞാൻ വീട്ടിൽ വണ്ടി വെച്ചിട്ട് ഫിനീഷ് വിളിച്ചിട്ടാ അവൻ നാലാം അവിടെ നിന്ന് വണ്ടി എടുത്തു കുറച്ച് ദൂരം നടക്കാൻ വരുന്ന പണി പാളി അങ്ങനെ ഞാൻ വന്നപ്പോഴേ ഞാൻ അവനെ ചെന്നു, അനീസിനെ ചെന്നുണ്ട്, നിന്നെ തിരക്കാം, നീ പുറത്തോട്ട് പോയെന്ന് പറയും. നീ നിക്കണ ഫോട്ടോ ആണ്, നീ മക്കളെ നോക്കി. ഞാൻ 3 മണിക്ക് ഒരിക്കാൻ റോഡ് ആയിരിക്കും. അവർ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് ഇന്ന് രാവിലെ 3 മണിയാകുമ്പോഴാണ് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു 3 മണിയാകുമ്പോഴേക്കാണ് 4 കൊല്ലം. ആരാപ്പൊ ഫോട്ടോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല കാണുന്ന വരുന്നു വരും. ഞാൻ എങ്ങനെ വരും? ഒരു മിനിറ്റ് ചേട്ടാ, ഇതൊന്നും പറഞ്ഞു. സ്ക്രീൻ ലോക്കാണ്, സ്ക്രീൻ ലോക്കാണെടാ. ഒരു മിനിറ്റ്, ഈ ഫോണും കൂടെ ഒരു ഫോൺ താഴെ നേരത്തെ
നമ്മളെ കൊണ്ടുവന്നു ഇനി എല്ലാരും ഓരോ ക്ലാസ് നോക്കും. ഡിലീറ്റ് ആയിപ്പോലെ ഇതായിട്ട് ഡോക്യുമെന്റ് ആയിട്ട് സെൻഡ് ചെയ്യണം. ഡോക്യുമെന്റ് ആയിട്ട് എന്താ കാണിച്ചു ഒന്ന് കേറിയിരിക്കെ, എല്ലാരും ഒന്ന് കേറിയിരിക്കണേ. ബിനു വാ ഇരിക്കുക. ഇരുപത് പേരെ സംസാരിച്ചിട്ടുണ്ട്, ഇനി 40 പേര് സംസാരിക്കും. ഹലോ ഹലോ, 48 പേര്. ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. നമസ്കാരം ഉണ്ട്, ഞാൻ അരുൺ. കാരിച്ചാലാണ് വീട്. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ലാലേട്ടൻ പറഞ്ഞ നല്ല സിംഗിൾ ആണ്. ഒന്നും പറയാനില്ല. അല്ല, പടത്തിൽ ആറാട്ടിനെത്തി. അരുണിന് മൊമെന്റ് കൊടുക്കുന്നതിന് സാജിന് ക്ഷണിക്കുന്നു. എന്റെ പേര് സാജു പി സി. എല്ലാവർക്കും അറിയില്ലെങ്കിലും കുറെ പേരെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ CHM ആയിരുന്നു പഠിച്ചത്. ഇപ്പോ പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓൺലൈൻ ഡെലിവറി കാര്യങ്ങൾ, അതായത് ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ അങ്ങനെ കാര്യങ്ങളായിട്ട് ചെയ്യുന്നു. വീട്ടിൽ ഇപ്പം വൈഫും ഞാനും ഒരു മോളും ഉണ്ട്. നമ്മുടെ പോളിടെക്നിക്കിന്റെ പുറയിൽ, ചേർത്തല പോളിയുടെ പുറയിൽ തന്നെയാണ് വീട്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും കണ്ടല്ലോ, വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ രീതിയിൽ അജേഷിന് ഒരു പ്രത്യേക ക്രെഡിറ്റ്. EP ഞാൻ പ്രത്യേകം പറയുന്നു. അത് വേറെ ഒന്നുമല്ല, വേറെ രണ്ട് ബാച്ചിലുള്ള ആൾക്കാരൊക്കെ കൂടുതൽ ഇവിടെ എത്തിക്കാനായിട്ട് അജേഷിന് ഒറ്റയൊരിടത്തെ കൊണ്ട് സാധിച്ചതാണ്. അതിൽ ഞാൻ എവിടെയും പറയും കാര്യം, ഞങ്ങളുടെ ബാച്ചിൽ പോലും ഒരു ചർച്ച നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അജേഷിനൊരു ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം, അവൻ പേഴ്സണലായിട്ട് എല്ലാവരെയും വിളിച്ച് ശല്യപ്പെടുത്തിയാണെന്നുണ്ടെങ്കിൽ അവൻ എല്ലാവരും ഇവിടെ എത്തിച്ച്. ഒന്നും പറയാനില്ല, നല്ലൊരു ഗൈഡ് തന്നെ അവൻ കൊടുക്കേണ്ടതാണ് എൻ്റെ. സാജുവിന് മൊമെന്റ് കൊടുക്കുന്നതിന് ശരത്തിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് ശരത്ത്. കപ്പച്ചി എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാൻ 2009 പോളിയില് EPT ആയിരുന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചുനാൾ എറണാകുളത്ത് സോണിയുടെ സർവീസ് സെന്ററിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം പുന്നപ്രയിൽ അറവാട് ITയിൽ അധ്യാപകനായിട്ട് 3 കൊല്ലം ജോലി ചെയ്തു. അതിനുശേഷം അപ്പോഴാണ് റെയിൽവേയിൽ ജോലി കിട്ടുന്നത്. അങ്ങനെ റെയിൽവേയിൽ 2013 മുതൽ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു. എറണാകുളം സൗത്തിലുണ്ട്. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ട്, ഭാര്യ, 2 മക്കൾ, ഒരു ആൺകുട്ടി, മൂത്തത് 6 വയസ്സ്, മോൾക്ക് 1.5 വയസ്സ്. പിന്നെ എന്താ പറയാ, പോളിയിൽ പഠിച്ച 3 കൊല്ലം
ചിലപ്പോ അലമാരിൽ നമ്മുടെ ഫയലൊക്കെ എടുത്ത് നോക്കുമ്പോ നമ്മുടെ സർട്ടിഫിക്കറ്റുകളിലും ഫയലൊക്കെ എടുത്ത് നോക്കുമ്പോ ഒരു സന്തോഷം തോന്നാറുണ്ട്. എന്റെ ഭാര്യ ഡിപ്ലോമ പഠിച്ചതാണ്, അവക്ക് 3 കൊല്ലം കൊണ്ട് ആകെ 5 മാർക്ക് ലിസ്റ്റേ ഉള്ളൂ, എനിക്ക് 14 മാർക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം തോന്നാറുണ്ട്, പക്ഷേ ജയിച്ചിട്ടില്ല എന്നുള്ളൊരു സങ്കടം അതിന്റെ കൂടെ തോന്നാറുണ്ട്. അതുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജോലിയിൽ തന്നെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷനൊക്കെ കിട്ടിപ്പോയേനെ. അപ്പോൾ അങ്ങനെ ഇന്ന് എല്ലാവരെയും ഇവിടെ മീറ്റ് ചെയ്യാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം. ഇത് കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തും. ശരത്തിന് മൊമെന്റ് കൊടുക്കുന്നതിന് ശ്യാമിന്. ഹലോ, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് ശ്യാം, ഞാൻ പാണാവളിയാണ് സ്ഥലം. റിലയൻസ് ജിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്, ആൺകുട്ടിയാണ്. പിന്നെ എല്ലാവർക്കും നന്ദി പറയുന്ന പോലെ അജേഷ് എല്ലാവർക്കും നന്ദി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അജേഷ് നന്ദിയുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീയാണ് ഇതെല്ലാം ശരിയാക്കി ഇത്രയും സൂപ്പറാക്കി പരിപാടി നടത്തിയേക്കണത്. ശ്യാമിന് മൊമെന്റ് കൊടുത്ത് സാനുവ പറഞ്ഞ് ക്ഷണിക്കുന്നു. ഹരിക്കുട്ടി പഠിച്ചതിൽ നിന്നാണ്, ഇ പിയിലായിരുന്നു പഠിച്ചിരുന്നത്. കല്യാണം കഴിഞ്ഞ നാട്ടിൽ പൂച്ചാക്കൽ ഷോപ്പ് എടുത്തതാണ്, ഹാർഡ്വെയർ ഷോപ്പ്, പോളശ്ശേരിയിൽ മറ്റൊരു സിനിമ ഷോപ്പാണ്. വേറെ ഇവിടെ ഒന്നും പറയുന്നില്ല. എന്തേലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷം രേഖപ്പെടുന്നു. സനവറിന് മൊമെന്റ് കൊടുക്കുന്നതിന് ക്ഷണിക്കുന്നു. ശ്രീനാഥ്, ശ്രീനാഥ് ഇങ്ങോട്ട് കടന്നിരിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രജീഷ്, ഇ പിയിലായിരുന്നു. ഇപ്പോ ഞാനും അജേഷ് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ 12-13 വർഷത്തോളമായി, 2009 തൊട്ട് ഒരുമിച്ചാണ് ഞങ്ങൾ. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടി, 2 കുട്ടിയുണ്ട്. മൂത്താള് 4 വയസ്സ് കഴിഞ്ഞു, 2ാമത്താള് 5 മാസം കഴിഞ്ഞു. വീട്ടിലമ്മയുണ്ട്. പിന്നെ വളരെയധികം സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചതില്. അജേഷൻ പറയണം, ഞാൻ തമാശ പറഞ്ഞു, ഞാനും കുറെ കളിയാക്കി അവനോട് ഇരുന്നു. പക്ഷെ ഞാൻ ഇന്ന് തന്നെയാണെങ്കിലും പങ്കെടുക്കാനായിട്ട് വേറെ കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവൻ ആദ്യം പറഞ്ഞപ്പോഴാണെങ്കിലും എന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് നോക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ആ സമയത്ത് പറഞ്ഞപ്പോഴാണെങ്കിലും എന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് നോക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ആ സമയത്ത് അവൻ തന്നെ തീർച്ചയായിട്ടും വളരെ ഒരു ഭയങ്കരമായിട്ടുള്ള എഫർട്ടാണ് എടുത്തത്. അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ബാച്ചിൽ നിന്ന് കാണാനുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. നമ്മൾ എല്ലാവരും ഇതേപോലെ ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകണം. അതേപോലെ തന്നെ അജിത്തും അനീസും ഒക്കെ സൂചിപ്പിച്ച കാര്യങ്ങൾ, ആ ഗ്രൂപ്പിൽ എല്ലാവരും ആക്റ്റീവ് ആകണം. ആ അടി ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മുടെ ഒരു മെമ്മറബിൾ മൊമെന്റ്സ് ആണ്. അത് തുടർന്ന് ഉണ്ടാകണം, എല്ലാവരും ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകണം. ഇത് നമുക്ക് തുടർന്ന് പോകണം. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് പുറകെ സംസാരിക്കാം എന്നുള്ളത് കൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്ത ആളെ ക്ഷണിക്കാൻ വേറെ ആളുണ്ട്. രജീഷിന് മൊമെന്റ് കൊടുക്കുന്ന ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കുന്നു. ഫോട്ടോ എവിടെ നിന്ന് എടുക്കണം? അഭിലാഷ്. ഹലോ, ഹലോ, ആ നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, ഞാൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യണം. ഇപ്പൊ 2014 മുതൽ കല്യാണം വെച്ചിട്ടില്ല. ജിത്തപ്പം പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തന്നെ എല്ലാരെയും ഉൾപ്പെടുത്തിയത്, എല്ലാരും ഉൾപ്പെടുത്തിയില്ലേ? അജേഷ് എന്ന് പറഞ്ഞ ആളുടെ ഒരൊറ്റ എടുക്കാട്ടോ. ഇ പി ടിയിൽ ഇത്രയും പേര് വരാൻ കാരണം അജേഷാണ്. വേറെ നേരമില്ല, അവൻ തേറി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരോടും, നല്ല പച്ചത്തേറി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എല്ലാരും കണ്ടതിൽ വളരെ സന്തോഷം. ഉണ്ണിക്ക് മൊമെന്റ് കൊടുക്കുന്നതിന് ശ്രീനാഥിനെ ക്ഷണിക്കുന്നു. ഹലോ,
എന്റെ പേര് ശ്രീനാഥ് എന്നാണ്. കുറച്ചു പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, ഞാനൊരു സൈലന്റ് ആയത് കാരണം ആർക്കും അധികം അങ്ങനെ അറിയാൻ വഴിയില്ല. എന്റെ വീട് അരുകുറ്റിലാണ്. വീട്ടിലെ അച്ഛനമ്മ ഭാര്യ ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടിയാണ്, 3 വയസ്സ്. പിന്നെ കൂടുതലൊന്നും മൈക്കിൽ സംസാരിച്ച് എനിക്കൊരു ശീലമില്ല. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും പേരെ ഇവിടെ ഒന്നിച്ച് കാണാൻ സാധിച്ചുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. പിന്നെ അജേഷിന്റെ ഒരു ഗോളിൽ തന്നെ ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും, നിർബന്ധിച്ചിട്ട് വന്ന എല്ലാവർക്കും കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എന്നെ മറന്നാലും എൻ്റെ ഫോൺ നമ്പരും ഗൂഗിൾ പേ നമ്പരും എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് തോന്നുന്നു. അവരവരുടെ അക്കൗണ്ടുകളിൽ കാശ് കുമിഞ്ഞു കൂടുമ്പോൾ അതിലോട്ട് കുറച്ച് സെൻഡ് ചെയ്യാവുന്നതാണ്. ശരി, നിർത്തുന്നു. ശ്രീനാഥിന് മൊമെന്റ് കൊടുക്കുന്നതിന് അഭിലാഷിനെ ക്ഷണിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അഭിലാഷ്. സി എച്ച് എമ്മിലാണ് പഠിച്ചത്. ആലപ്പുഴ പാതിരപ്പള്ളിലാണ് വീട്. പിന്നെന്താ പറയാ, ജോലി എറണാകുളത്തൊരു പ്രൈവറ്റ് കമ്പനിയിലാണ്. പിന്നെ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. സിംഗിൾ പെസിംഗ. അഭിലാഷിന് മൊമെന്റ് കൊടുക്കുന്നതിന് അരുൺ ദാസിനെ ക്ഷണിക്കുന്നു. ദാസൻ, പ്രശാന്ത് കേസ്. ഹലോ, എന്റെ പേര് എല്ലാവർക്കും അറിയായിരിക്കും, അരുൺ ദാസ്. ഓക്കെ, ഞാൻ പഠിച്ച ഇ പി ടി ആണ്, അതെല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം അറിയാത്ത ആരും ഉണ്ടാകാൻ ചാൻസ് കുറവായിരിക്കും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന എറണാകുളത്തൊരു പ്രൈവറ്റ് കമ്പനിയാണ് വർക്ക് ചെയ്യണത്. വീട്ടില് ഭാര്യ, കൊച്ചി, അച്ഛനമ്മ, കുഞ്ഞിനിപ്പം 5 വയസ്സായി. ഓക്കെ, ഇത്രയേ ഉള്ളു. പിന്നെ ഈ ഒരു പരിപാടി ഇങ്ങനെ നടത്താനായിട്ട് ആദ്യം, എന്നാൽ അജേഷിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആദ്യം എന്നെയാണ് അജിത്ത് വിളിച്ചിട്ട് ഇത് പറഞ്ഞത്, ഇ പി ടിയുടെ കോർഡിനേറ്റ് ചെയ്യണമെന്ന്. പക്ഷെ അത് ഞാൻ അജേഷിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തതാണ്. പക്ഷെ അജേഷ് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം ഇത്രയും പേര് ഇവിടെ അജേഷ സപ്പോർട്ടായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അജേഷൻ എല്ലാവരും കൂടെ നല്ലൊരു കൈയ്യടി കൊടുക്കേണ്ടതാണ്. അരുൺദാസിന് മൊമെന്റ് കൊടുക്കുന്നതിന് ജിതിനെ ക്ഷണിക്കുന്നു. ഈ മൊമെന്റോ കിട്ടുന്ന ഒരു ബാഗിൽ വെക്കാനായിട്ട് ഇപ്പൊ പോകരുതേ, കുറച്ച് പേര് അങ്ങോട്ട് പോകുന്നുണ്ട്, അപ്പോ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, മൊമെന്റോ വെക്കാനായിട്ടുള്ള ഒരു സമയം തരാം നമ്മള്. അതിനുണ്ട് ഇവിടുന്ന് അത് ഇൻസൾട്ട് ആവണം ഈ നിൽക്കുന്നവർക്ക്. സംസാരിച്ചു കഴിഞ്ഞ് മൊമെന്റോ മേടിച്ചിട്ട് അവർ അങ്ങോട്ട് പോവുക, ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ നിന്ന് സംസാരിക്കുക, മോശം എന്നുള്ള അവസ്ഥ. നമസ്കാരം, ഞാൻ ജിതിൻ, ഇ പി ടി ആയിരുന്നു. ആ, അവിടുന്ന് പോളിന്ന് 2008 ഇറങ്ങിയിട്ട് ഒരു പിന്നെ ഒരു വർഷം അവിടെ ഉണ്ടായിരുന്നു അപ്രന്റീസ് ആയിട്ട്. ഈ പറഞ്ഞ ജയകുമാർ സാറിന്റെ കൂടെ ഒരു വർഷം വീണ്ടും. ഓക്കെ, അത് കഴിഞ്ഞങ്ങനെ പല സ്ഥലത്ത് ഇറങ്ങിയപ്പോ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലാണ്, ആലപ്പുഴയിലുണ്ട്, ജോലിയുന്നു. വീട്ടിൽ അച്ഛൻ, അമ്മ, വൈഫ്, 2 കുട്ടികൾ, ഇത്രയാണ്. താങ്ക് യു. ജിതിന് മൊമെന്റ് കൊടുക്കുന്നതിന് പ്രശാന്തിനെ ക്ഷണിക്കുന്നു. നമസ്കാരം, എന്റെ പേര് പ്രശാന്ത് എന്നാണ്. ഇ പി ടിയിലായിരുന്നു പഠിച്ചത്. വീട് പള്ളിപ്പുറം. വീട്ടില് വൈഫ്, കുഞ്ഞുണ്ട്. വീട് പള്ളിപ്പുറം. വർക്ക് ചെയ്യുന്നത് ചേർത്തല ഏഞ്ചൽ ഏജൻസീസിന്റെ സർവീസിന്റെ സൂപ്പർവൈസറാണ്. ഇപ്പോ പിന്നെ പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയേണ്ട, ഇപ്പൊ അജേഷ് എന്നോട് പറഞ്ഞിട്ടില്ല നന്ദിയായിട്ട്, എങ്കിലും പറയേണ്ട ഒരു ആളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ
ഈ സഹ പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങളെ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് മുമ്പ് പഠിച്ച 10-ലെയും പ്ലസ് ടുവിനൊക്കെ. പക്ഷെ നമുക്കിത് ഇതേപോലെ ഒരു ആൾക്കൂട്ടം ഒരാള് സഹകരിപ്പിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അജീഷ് ഒരുപാട് ഇപ്പൊ സർവീസ് ഫീൽഡായതുകൊണ്ട് ഒരുപാട് ഫോളോ അപ്പ് ചെയ്യേണ്ട എത്ര എല്ലാവർക്കും അറിയാൻ പറ്റും, പേഴ്സണലായിട്ടും ഗ്രൂപ്പിലും ഒക്കെ മെസ്സേജ് അടിക്കാൻ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അജീഷിനും അതേപോലെ ബാക്കെൻഡിൽ ഒരുപാട് വേറെ ആൾക്കാർ ഇവിടെ ഇതിനെ സഹകരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രശാന്തിന് മൊമെന്റ് കൊടുക്കുന്നതിന് വിമലിനെ ക്ഷണിക്കുന്നു. കേൾക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ പുതുക്കാൻ വേണ്ടി വിമൽ ബോംബ് ബി കെ എന്ന് ഞാനിപ്പോ എന്നെ സ്വയം വിളിക്കുന്നു. ബോംബ് കണ്ണൻ പുതിയ പേരിന് വേണ്ടി ശ്രമിക്കുകയാണ്. നാളെ പോലെ നിങ്ങളും വിളിക്കുക ബി കെ. ഓക്കെ, അടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ഐ ടി എൽ എന്നൊരു കമ്പനിയിലാണ്. കമ്പനി മുംബൈയിലാണ്. ഞാൻ എന്റെ സൗത്ത് ഇന്ത്യ പ്രൊഡക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ആ അമ്മയ്ക്ക് ഓക്കെ. വീട്ടിലെ അമ്മയും ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. ഒരു ചെറിയ കുടുംബം, സന്തോഷ കുടുംബം. പിന്നെ കൂടുതൽ എന്തൊക്കെ പറയാനായിട്ട് വന്നപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ആയിട്ടൊക്കെ ഇരുന്നു, എനിക്ക് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഗ്രൂപ്പിൽ ആദ്യം ഇതിൻ്റെ ചർച്ച തുടങ്ങിയ കുറേ ആരുടെങ്കിലും പേര് വിട്ടുപോകുന്നതുകൊണ്ടാണ് അത് പറയാത്തത്. എന്നാലും കുറച്ചധികം പേര് ആക്റ്റീവായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ പോളി ഗ്രൂപ്പിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു. അത് നന്നായിട്ട് ഇവിടം വരെ എത്തിക്കാൻ സാധിച്ചു. അതിൽ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ വർക്ക് ചെയ്ത ഒരു സുഹൃത്ത് വേറെയും ഉണ്ട്. ഇനി ആരെങ്കിലും വിട്ടുപോകേണ്ടെന്ന് ഓർത്തിട്ടാണ് ആരുടെയും പേര് പറയാത്തത്. പിന്നെ എനിക്ക് കുറച്ച് ഒരു നന്ദി പറയണമെന്ന് തോന്നിയ ഒരാളുണ്ട്, അത് മനീഷാണ്. ഞാൻ പോളി പഠിക്കുമ്പോൾ വളരെ ഈ ജയിച്ചു പോകാനുള്ള അറിവിൽ താഴെ നിൽക്കുന്ന ഒരാളായിരുന്നു. ജയിച്ചു പോകും എന്നൊക്കെ സംശയം തോന്നിയ പേപ്പറുകളുണ്ട്. ഞാനും അജേഷും നന്ദി പറയേണ്ടതാണ്. ഈ ഇവിടെ പഴയ ഹോസ്റ്റലിൻ്റെ പുറകിൽ പോയിരുന്നു മനീഷിൻ്റെ അടുത്തിരുന്ന് പഠിച്ച് ഒരു സാറ് പഠിപ്പിച്ചതുപോലെ പഠിച്ചെന്ന് പിന്നീട് എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു മുഖമാണ് മനീഷ്. ഞാനിപ്പോൾ അവനെ വിളിച്ചിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ച വർഷങ്ങളായി. എന്നാലും മനസ്സിൽ എന്തോ നന്ദിയുണ്ട്. പഠിപ്പിച്ചിട്ടുണ്ട്, തോറ്റുപോകുന്ന ഓർത്ത പേപ്പർ ജയിപ്പിച്ചിട്ടുണ്ട്, അത് സന്തോഷം. പിന്നെ ഈ പോളി ഗ്രൂപ്പ്സിൽ വർഷങ്ങളായിട്ട് ആ ഗ്രൂപ്പുണ്ട്. ഞാൻ ആ ഗ്രൂപ്പിൽ പലപ്പോഴും ആക്റ്റീവ് ആയിട്ടില്ല. പക്ഷെ ഞാൻ കുറച്ച് നാളായിട്ട് ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലമായിട്ടൊക്കെ ഞാൻ അതിൽ വരുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചില എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കൊണ്ട് പലപ്പോഴും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, കൂട്ടുകാരുടെ ഒരു സംസാരിക്കാൻ പറ്റാതെയൊക്കെ. അന്ന് നമുക്കൊരു ആശ്രയമായിരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പോളി ഗ്രൂപ്പ്. ഞാൻ വന്ന് അതിൽ അലമ്പുണ്ടാക്കാറുണ്ട്, കമൻറ്റ് പറയാറുണ്ട്, ആരെങ്കിലും ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ ചർച്ചയാണ്. എന്നാലും എവിടെയെങ്കിലും നമുക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ബോറടിച്ചിരുന്ന സമയത്ത്. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള. താങ്ക് യു. വിമലിനെ മൊമെന്റ് കൊടുക്കുന്നതിനായിട്ട് ആദർശിനെ ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദർശ്, ഇ പി ടിയിലാണ് പഠിച്ചത്. പിന്നെ ഇപ്പോൾ പൂനെയിലാണ് സെറ്റിൽഡ്. പിന്നെ എന്താ, വിവാഹം കഴിഞ്ഞു, ഇപ്പോൾ ഒരു 4 മാസം പ്രായമുള്ളൊരു മോളുണ്ട്. ഇങ്ങനെ പോകുന്നു. പിന്നെ എല്ലാവരെയും കാണണമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതാണ്. പിന്നെ ഇങ്ങനൊരു ഇവൻ്റ് ഓർഗനൈസ് ചെയ്തതിന് വളരെ വളരെ നന്ദി. ഒരു കല്യാണങ്ങൾക്ക് ഒന്നിനോ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് എല്ലാവരെയും കാണാൻ പറ്റി, വളരെ വളരെ സന്തോഷം. എൻ്റെ പേര് ജെറിൻ, ഇ പി ടി ആയിരുന്നു. ആണ് വീട്, വീട്ടില് പപ്പ, മമ്മി, ഒരു ഭാര്യ, കുട്ടിയുണ്ട്. പിന്നെ ഐ ടി ഫീൽഡിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാവരെയും ഇവിടെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, അല്ല കുറച്ച് പേരൊക്കെ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരെയും കാണാൻ പറ്റിയത് വളരെ 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 സന്തോഷം. ഇത് അറേഞ്ച് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. ജെറിന് മൊമെന്റ് കൊടുക്കുന്നതിന് സുമേഷ്, നമ്മുടെ അമ്മാവനെ ക്ഷണിക്കുന്നു. ഉല്ലാസ്,
നമസ്കാരം. എല്ലാവർക്കും എന്നെ അറിയാമായിരിക്കും. പേര് സുമേഷ്, അമ്മാണെന്ന് വിളിക്കും. പിന്നെ കായംകുളമാണ് സ്ഥലം. ഇപ്പം നല്ല നടപ്പുമുണ്ട്. 2008 കഴിഞ്ഞപ്പോൾ തന്നെ നാട് കടത്തി. ഇപ്പം കുവൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ വീട്ടിൽ അച്ഛനും അമ്മ, വൈഫ്, ഒരു കുഞ്ഞുണ്ട്. അത്യാവശ്യം തൈലമൊക്കെ എടുത്ത് തരാൻ വേണ്ടി പ്രായം ഒരു 5 വയസ്സുള്ള ഒരു മോളുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവരും കണ്ടെങ്കിൽ ഭയങ്കര ദോഷം. അമ്മാവനെ മൊമെന്റ് കൊടുക്കുന്നത് സജിത്തിനെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് സജിത്ത്. ഞാൻ EPT നിന്ന് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ അപൂർവം വ്യക്തികളുടെ ഒരാളാണ്. ഞാനെ 5-6 മാസം EPT ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചാല് എനിക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അജേഷിന് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഞാനിവിടെ അടുത്തൊരു പഞ്ചായത്തിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. വീട്ടിൽ ഭാര്യ, മകൻ ഒക്കെ. സജിത്തിന് മെമ്മറ്റ് കൊടുക്കുന്നതിന് ഉല്ലാസിനെ ക്ഷണിക്കുന്നു. ഹലോ ഹലോ ഹലോ. പേര് ഉല്ലാസ്. വീടിവിടെ ചേർത്തല തന്നെയാണ്. വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയൻ, വൈഫ്. വർക്ക് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിലാണ്. ഇപ്പം ലാസ്റ്റ് ഒരു 7-8 ഇയേഴ്സായിട്ട് ട്രെയിനിങ് ഫീൽഡിലാണ്. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. താങ്ക് യു. ഉല്ലാസിന് മൊമെൻ്റ് കൊടുക്കുന്നതിന് ഹരീഷിനെ ക്ഷണിക്കുന്നു. രഞ്ജി മെയിൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരീഷ്. ഞാൻ EPT യിലായിരുന്നു. പോളി കഴിഞ്ഞ് അധികം നാളിൽ കറങ്ങി നടക്കുന്നതിന് മുമ്പ് പോലീസ് കിട്ടി. പിന്നെ ഭാര്യയുണ്ട്, ഒരു കുട്ടി 10 മാസം. പിന്നെ ഞാൻ പുതിയ വീട് വെച്ച് മാറി. പിന്നെ എൻ്റെ ചങ്സിനെ എല്ലാവരും കണ്ടവര് സന്തോഷം. അല്ല, വീട്ടിലെ അച്ഛനും അമ്മ എല്ലാവരും ഒരുമിച്ചാണ് മാറിയത്. പഴയവീട് വാടകയ്ക്കെടുത്തു. അപ്പം എല്ലാവരെയും കണ്ടാലും സന്തോഷം. ഇപ്പം സർപ്രൈസ് അജേഷ് പറഞ്ഞ് ഇതായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മ എന്നോട് പറഞ്ഞത് ഒരു സിനിമാ നടിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കുന്നൊക്കെ ആയിരുന്നു. അപ്പം സണ്ണിലിയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു ബിന്ദു പണിക്കരെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു. അപ്പം നമ്മ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരീഷിന് മൊമെന്റ് കൊടുക്കുന്നതിന് ഉണ്ണിയെ ക്ഷണിക്കുന്നു. ഹലോ, എൻ്റെ പേര് ഉണ്ണി. ഞാൻ EPT യിലാണ് പഠിച്ചത്. ഞാനിപ്പോൾ നിലവിൽ KSRTC കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. 10 കൊല്ലമായിട്ട് ഓരോ ജോലി ചെയ്യുന്നത്. വീട്ടിൽ അമ്മ, ഭാര്യ, 2 കുട്ടികൾ, അരിപ്രമാണ് താമസിക്കുന്നത്. ഓക്കെ. ഉണ്ണിക്ക് മൊമെന്റ് കൊടുക്കുന്നതിന് രഞ്ജിത്തിനെ ക്ഷണിക്കുന്നു. മെയിൻ മെയിൻ രഞ്ജി. എൻ്റെ പേര് രഞ്ജിത്ത്. രഞ്ജിത്ത് ആനന്ദ്. മെയിൻ എന്നൊക്കെ വിളിക്കുമായിരുന്നു, ഇപ്പൊ ഒന്നുമല്ല. ഇപ്പൊ അത്യാവശ്യം അടങ്ങി ഒതുങ്ങിയൊക്കെ എന്നെ ജീവിച്ചു പോകുന്നു. ഈ ആൻഡിയിലാണ് പഠിച്ചത്. വീട്ടിൽ അച്ഛനമ്മ, ഭാര്യ, ഒരു പെങ്കൊച്ച്. അടിയൊക്കെ അത്യാവശ്യം നിർത്തി അങ്ങനെ ഡീസൻ്റ് ഒക്കെ ആയിട്ട് പോവുകയാണ്. അതുകൊണ്ട് ആരും ലിക്കർ കഴിക്കാമെന്ന് നിർബന്ധിക്കരുത്. നിർബന്ധിച്ചാലും കഴിക്കത്തില്ല. ഒരു 3 വർഷമായിട്ട് നിർത്തി വെച്ചൊക്കെയാണ്. പിന്നെ
വേറെ എന്താ പറയണ്ടെന്ന് വെച്ചാല് എന്റെ ചങ്കാണ് സുരേഷ്, അതിനെ കുറിച്ച് രണ്ടു പേർക്ക് പറയണമെന്ന് പറഞ്ഞാൽ അവന്റെ മേടിക്കുന്നത് വലിയ സന്തോഷമൊന്നുമില്ല, എങ്കിലും എന്താ നിങ്ങൾ പറയുന്നല്ലേ അതുകൊണ്ട് മേടിക്കാം. പിന്നെ ആദ്യമായിട്ടൊരാൾക്ക് മെമൻറ്റ് കൊടുക്കാൻ പറ്റി, നമ്മളാരും ഒരു കാര്യത്തിന് വിളിക്കാറില്ല, എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനൊന്നും വിളിക്കാറില്ല, നിങ്ങൾ അങ്ങനെയെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നല്ല. അപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു, ഒരാളെ നിന്ന് വാങ്ങാൻ സാധിക്കുന്നു, അത്രയേ ഉള്ളൂ. പണ്ട് അച്ഛൻ്റെ ചിലവിലാണ് ജീവിച്ചത്, ഇപ്പോഴും അച്ഛൻ്റെ ചിലവിൽ തന്നെ ജീവിക്കുന്നു, അങ്ങനെയൊക്കെ തന്നെ പോകുന്നു. രഞ്ജിത്തിന് മൊമെൻ്റ് കൊടുക്കുന്നതിന് സുരേഷിനെ ക്ഷണിക്കുന്നു. അപ്പൊ നമസ്തേ എല്ലാവർക്കും. എന്നെ കുറെ പേർക്ക് അറിയാൻ പറ്റാൻ സാധ്യതയില്ല, കാരണം എൻ്റെ ഒരു സുരേഷ് എന്നാണ്. ഞാനവിടെ 3 വർഷം പഠിച്ചിട്ടുണ്ട്, പക്ഷെ 3 വർഷം വന്നിട്ടുണ്ട്, പക്ഷെ 3 വർഷം ഞാൻ ഇവിടെ വന്നെന്ന് മാത്രമേ ഉള്ളൂ, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മാത്രം വന്നതാ. കറക്റ്റ് പറഞ്ഞാൽ ഒരു നമുക്കൊരു 800 വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു 100 ദിവസം വന്നിട്ടുണ്ട് അവിടെ, പക്ഷേ 3 വർഷം ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫീൽഡ് സ്റ്റാഫായിട്ടാണ് ഞാൻ കയറിയത്. ഞാൻ നമ്മുടെ ഈ പോളിടെക്നിക് കഴിഞ്ഞ് നിങ്ങളെ എക്സാം ലാസ്റ്റ് എക്സാമിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, വന്ന് എല്ലാവരും കണ്ട് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി. ആ എക്സാം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി, അവിടെ തന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്, 14 വർഷമായിട്ട് ആ ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആ കമ്പനിയിലെ തൃശ്ശൂർ ഏരിയയിലെ ഡിവിഷണൽ മാനേജറാണ്. പിന്നെ വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ ഒരു കുഞ്ഞ് കുറേ ലേറ്റായിട്ടാണ് വന്നത്, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 8 വർഷമായി, മോൾക്കൊരു 1.5 വയസ്സായിട്ടുള്ളൂ, മോളുടെ പേര് നദി. പിന്നെ അടിപൊളി, സൂപ്പറായിട്ട് പോകുന്നു. പിന്നെ ഞാൻ നടക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കാലിൽ ചെറിയ മുടന്നുണ്ടാവും, ആരും ഒന്നും വിചാരിക്കണ്ട. ഒരു 2 വർഷം ഞാൻ കിടപ്പായിരുന്നു, അപ്പോൾ കാല് ജസ്റ്റ് ഒന്ന് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചൊക്കെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ പലരും ശ്രദ്ധിക്കാതെ ഇരുന്ന് നടന്നിട്ടുണ്ട്, അപ്പോൾ അത് സങ്കടപ്പെടുന്നുണ്ട്, കാരണം ഞാൻ ആ കാല് മുറിച്ചുകളേണ്ടതായിരുന്നു, ആ മുറിച്ചുകളേണ്ട കാല് ഡോക്ടർമാർ ഇങ്ങനെ ആക്കി തന്നു. അപ്പോൾ അതുകൊണ്ട് സന്തോഷത്തോടെ പോകുന്നു. പട്ടി പോടെ വരികയാണെങ്കിൽ ഞാനും ഓടത്തില്ല, നിങ്ങളെല്ലാവരും ഓടും, അതവസ്ഥ. അപ്പോൾ ഓക്കെ, എല്ലാവരും കണ്ടാലും ഭയങ്കര സന്തോഷം, ഭയങ്കര ഇമോഷണലായിപ്പോയി. ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണലായി. ഇനി പറയാൻ പോകണ ഒറ്റമില്ലായിരുന്നു, ഞാൻ ഇവിടെ ഇരിക്കണ എല്ലാവരും ഇപ്പം കൊണ്ട് പോളിടെക്നിക്കിൻ്റെ ക്ലാസ്സിനകത്ത് കൊണ്ട് ഇരുത്തിയാലും എല്ലാവരും അതേപോലെ തന്നെ ഇരിക്കുന്നു. ഒരു ചില ആൾക്കാർക്ക് മാത്രമേ കുറച്ച് മാറ്റമുള്ളൂ, പക്ഷെ ബാക്കി എല്ലാവരും സെയിം അതേപോലെ തന്നെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു 10 വർഷം കൂടി കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാറ്റം ആർക്കും വന്നിട്ടില്ല, എല്ലാവരും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി പെട്ടെന്ന്. പിന്നെ കുറച്ചുപേരെ പേര് അറിയാൻ പള്ളവരോട് ഒന്ന് പരിചയപ്പെട്ടിയാൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ട് കഴിഞ്ഞ് കൂടുതലൊന്നും കൂടി കാണാം, കൂടാം, അടിച്ചു പൊളിക്കാം. ഞാനായിട്ട് നിർത്തിയിട്ടില്ല കേട്ടാ. സുരേഷിന് മൊമെന്റ് കൊടുക്കുന്നത് രാജീവ്. ഒരു കാര്യം പറയാൻ മറന്നു, ഷ്യാമിന്റെ കാര്യം പറയാൻ മറന്നു. ഷ്യാമാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അപ്പൊ ഷ്യാമ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ മൈൻഡ് ഇല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർ എനിക്കൊരു മെസ്സേജ് അയച്ചു, ലിക്കർ അടിക്കുന്നുണ്ടെങ്കിൽ ഏതാണെന്ന് പറയും, ബ്രാൻഡ് എന്ന് പറയും മെസ്സേജ് അയച്ചു. അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്ത് പൈസ അയച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ എൻ്റെ പേര് രാജീവ്. എല്ലാവരും കുറച്ചുപേരൊക്കെ എന്നെ അറിയും, കുറച്ചുപേരൊക്കെ രാമാന്ന് വിളിക്കും. ഞാൻ നിങ്ങളുടെയൊക്കെ ജൂനിയറായിട്ട് CHMലാണ് പഠിച്ചത്. സുരേഷ് പറഞ്ഞ പോലെ ആ 3 വർഷം അവിടെ വന്നിരുന്നു, പാസ്സായിട്ടില്ല, ഒരു വെറും വൃത്തികെട്ട ഒരു 3 വർഷം ആയിരുന്നത്. അവിടെ നിന്ന് ആകെ കിട്ടിയ സമ്പാദ്യം എന്ന് പറയുന്നത് നിറച്ച് കൂട്ടുകാർ, എന്ത് കാര്യത്തിനും എപ്പോഴും കൂടെയുള്ള കുറച്ച് കൂട്ടുകാരെ കിട്ടി, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാനിപ്പോൾ ഒരു CCT കമ്പനി, CP+ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓൾ കേരള ടെക്നിക്കൽ സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്നു. 10-11 വർഷമായി ആ കമ്പനി തന്നെ ആയിട്ട്. വീട്ടിലെ അച്ഛൻ അമ്മ വൈഫ് ഒരു കൊച്ച് ആൺകുട്ടിയാണ്, 4 വയസ്സ്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒരു ഗ്രൂപ്പിൽ ഞാനില്ലായിരുന്നു. ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ട് ആദ്യം അദിത്യേട്ടനും നിതിനും ഇവർ രണ്ടുപേരും കൂടിയാണ് വിളിച്ച് ഇൻഫോം ചെയ്യുന്നത്. പറഞ്ഞെന്ന് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, ഞാൻ ഉണ്ടാവും, മാക്സിമം ആളുകളെയും പങ്കെടുപ്പിക്കാം നോക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞവരാരും വന്നില്ല, എന്നെ ഇതിനകത്ത് ഞാൻ ഉണ്ട് എന്നെ കൂടി വിളിച്ചോ എന്ന് പറഞ്ഞവരും വന്നില്ല. പക്ഷെ വന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി, കാരണം എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. രാജീവിന് മൊമെന്റ് കൊടുക്കുന്നതിന് ആസിഫിന് ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ആസിഫ്, ഞാൻ CHMലാണ് പഠിച്ചത്. പറഞ്ഞു വരുമ്പം ജൂനിയറായിട്ട് വരും, സെക്കൻഡ് ആയിരുന്നു.
കുറച്ച് നാൾ പുറത്തായിരുന്നു, ഖത്തറിലായിരുന്നു, കൊറോണ ഒക്കെ ആയിട്ട് തിരിച്ചു വന്നു, തിരിച്ചു പോകണമെന്നുള്ള നിലയിലിരിക്കുന്നു. ഓക്കെ ഓക്കെ. വീട്ടിലെ വൈഫ്, ഒരു മോളുണ്ട്, വാപ്പാവുമ്മ. വേറെന്താ, എല്ലാവരും കൂടെ കണ്ടപ്പോൾ ഒരു 14 വർഷം ബാക്കിലോട്ട് പോയതുകൊണ്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു കോളേജ് ഫീൽ തന്നെ, പ്രായമായൊന്നും ഓർക്കുന്നില്ല. എല്ലാവരും കണ്ടതിൽ സന്തോഷം. താങ്ക്സ്. ആസിഫിന് മൊമെന്റ് കൊടുക്കുന്നതിന് രാജീവിനെ ക്ഷണിക്കും. വിമൽ, CHML വിമൽ. ഹലോ, നമസ്കാരം. എൻ്റെ പേര് രാജീവ്. എല്ലാവരും ഉള്ള പാന്നാണ് വിളിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ബിൽഡേഴ്സിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ സ്വന്തമായിട്ട് ചെറിയ കോൺട്രാക്ട് വർക്കുകളൊക്കെ എടുത്ത് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നു. വീട്ടിലെ അച്ഛനും അമ്മ, ഒരു കുട്ടിയുണ്ട്, 7 വയസ്സായി. രാജീവിന് മൊമെന്റ് കൊടുക്കുന്നതിനായിട്ട് ആന്റണിയെ ക്ഷണിക്കുന്നു. ഒരു സെക്കൻഡ്, ഒരു കാര്യം പറഞ്ഞിട്ട്, എന്നോട് ഈ പറഞ്ഞ റൂളെല്ലാം ഇവിടെ പറയണമെന്നും അത് എല്ലാരെ കൊണ്ടും അനുസരിപ്പിക്കണമെന്നും പറഞ്ഞ് ഈ മൈക്ക് എന്റെ കയ്യിൽ തന്ന മൂത്താപ്പമാരാണ് ബാക്കിൽ ഇരുന്നിട്ട് ഈ അലം മുഴുവൻ കാണിക്കുന്നത്. ഇവരെല്ലാരും എന്നെ ചീത്ത വിളിക്കും. അജിത്തെ, നിന്റെ പേര് തന്നെ ഞാൻ പറഞ്ഞു. ഹലോ, എൻ്റെ പേര് ആന്റണി, ഞാൻ EPT ആയിരുന്നു. ഇപ്പോൾ ഒറ്റമിശയിലാണ് വീട്. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. വീട്ടിലെ അച്ഛനമ്മ, വൈഫ്, കുട്ടി. ആന്റണിക്ക് മൊമെന്റ് കൊടുക്കുന്നതിന് വിമലിനെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് വിമൽ, ഞാൻ CHML ആയിരുന്നു. എന്നെ ഒന്നും അധികാരം കണ്ടു കാണാൻ സാധ്യതയില്ല, കാരണം ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ഇരുന്നുണ്ട്. പഠിത്തം കഴിഞ്ഞൊക്കെ ഇറങ്ങി നടക്കുന്ന മുമ്പ് തന്നെ പോലീസിൽ ജോലി കിട്ടി. ഞാന് രാജിത്ത്, നിതിന്, അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചാണ്. ഞാനും രാജ്യത്തും പട്ടണക്കാട് സ്റ്റേഷനിലാണ്. പിന്നെ ഞാൻ സ്റ്റേഷനിലാണെങ്കിലും ഡ്യൂട്ടി ഞാനും നിതിനൊക്കെ ഇപ്പോൾ ചേർത്തല DVSP ഓഫീസിലുണ്ട്. പിന്നെ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചുകൊണ്ട് യൂണിഫോം ഒന്നും ഇടാതെ ചുളു പിടിച്ചൊക്കെ ഓഫീസിലൊക്കെ ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മുൻകൈ എടുത്ത അജയണ്ണ, അജേഷനൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. അജേഷിന് ഇവിടെ കിട്ടുന്ന ലൈക്ക് തൂക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വിമലിന് മൊമെന്റ് കൊടുക്കുന്നതിന് ബിനുവിനെ ക്ഷണിക്കുന്നു. ലിൻഡോ, ലിൻഡോ ആന്റണി. ഹലോ, എൻ്റെ പേര് ബിനു, എറണാകുളത്താണ് വീട്. വൈഫ്, ഒരു കുട്ടിയുണ്ട്. ഫ്രീലാൻസ് ആയിട്ട് പ്രിന്റിംഗ് വർക്ക്, ഡിസൈൻ വർക്ക് ചെയ്യുന്ന. ഓക്കെ, നമ്മുടെ ഈ ഫ്ലെക്സ് ഒക്കെ കുറഞ്ഞ റേറ്റിൽ ഡിസൈൻ ചെയ്ത് തന്നത് ബിനുവാണ് കേട്ടോ. ബിനുവിന് മൊമെന്റ് കൊടുക്കുന്നതിന് സുദേവിനെ ക്ഷണിക്കുന്നു. വിപിൻ, വിപിൻ. ഹായ്, എൻ്റെ പേര് സുദേവ്, EPTയിലാണ് പഠിച്ചത്. ഇപ്പോൾ വോൾട്ടാസിൽ വർക്ക് ചെയ്യുന്നു, നോർത്ത് കേരള. ഇന്ത്യ മൊത്തം കറങ്ങി തിരിച്ച് കോഴിക്കോട് വരെ എത്തിയിട്ടുണ്ട്. അവിടെയാണ് താമസം. കോഴിക്കോട് ടൗണിൽ തന്നെ കരിക്കാംകുളം ബീച്ചിലാണ്. വീട്ടിൽ വൈഫ്, 2 മക്കള്, അച്ഛനമ്മ, എല്ലാവരുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. താങ്ക് യു. സുദേവിന് മൊമെന്റ് കൊടുക്കുന്നില്ല, ലിൻഡോ ക്ഷണിക്കുന്നു. Thank you.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിൻഡോ. ഇ പി ടിയിലാണ് പഠിച്ചത്. ഇപ്പം പൊന്നാനി താലൂക്ക് ഓഫീസിലെ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു. വീട്ടിൽ പപ്പ, അമ്മ, അനിയൻ, പിന്നെ വൈഫ്, അങ്ങനെ സുഖമായിട്ട് പോകുന്നു. പിന്നെ എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. ലിൻഡോയ്ക്ക് മൊമെന്റ് കൊടുക്കുന്ന ഒരു വിപിനെ ക്ഷണിക്കുന്നു. ഹലോ, എൻ്റെ പേര് വിപിൻ. ഇ പി ടിയിലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞൊരു കൊച്ചുണ്ട്. ആ അജേഷ് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതല്ലേ പറയാൻ പറഞ്ഞു, അതിലാ പറയൂ. കഷ്ടപ്പാടൊന്നുമില്ല, ഇത്ര എല്ലാരും കണ്ടതിൽ സന്തോഷം. അത്രയുണ്ട്. വിപിന് മൊമെന്റ് കൊടുക്കുന്നതിന് രാജ്യത്തിന് ക്ഷണിക്കുന്നു. അഖിൽ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജിത്ത്. സി എച്ച് എമ്മിൽ ആണ് പഠിച്ചിരുന്നത്. ആ പഠിച്ചു എന്നേ ഉള്ളു, സി എച്ച് എമ്മിൽ പഠിച്ചു എന്നേ ഉള്ളു. അവിടെ നിന്നൊന്നും കിട്ടിയത് കൂട്ടുകാരെ മാത്രമേ ഉള്ളു, അല്ലാതെ ഒന്നും കിട്ടിയില്ല. പിന്നെ പോളിയിൽ നിന്ന് ഇറങ്ങി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ജോബ് കിട്ടി. അങ്ങനെ പോളിയിൽ ഇപ്പം കുറേ പെൺപിള്ളേരെ പ്രേമിച്ച് നോക്കി. അവിടെ നടക്കാത്തതുകൊണ്ട് നാട്ടിലൊരു പെൺകൊച്ചിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികൾ. കുഴപ്പമില്ല, ആദ്യം കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ മാറി. വീടൊന്നും വെച്ചിട്ടില്ല, ഞാനിവിടെ ചേർത്തല ക്വാർട്ടേഴ്സിൽ തന്നെയാണ് താമസിക്കുന്നത്. എന്നാലും ഹാപ്പിയായിട്ട് പോകുന്നു. പിന്നെ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. താങ്ക് യു. രാജ്യത്തിന് മൊമെന്റ് കൊടുക്കുന്നതിന് സരുൺ ഗീതലക്ഷ്മി. കിരൺ ഹായ്. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് ശരൺ ഗീത്. ഇ പി ടിയിൽ എല്ലാവരും അറിയായിരിക്കും, പിന്നെ കുറച്ച് പേരൊക്കെ അറിയും. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. വാർക്കൽ പണിക്ക് പോകണം. ഇപ്പം സന്തോഷമായിട്ട് അങ്ങനെ ജീവിക്കുന്നു, ഒറ്റയായിട്ട് അങ്ങനെ ഇരിക്കും. ശരണിന് മൊമെന്റ് കൊടുക്കുന്നതിന് അഖിലിനെ ക്ഷണിക്കുന്നു. സജി. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇ പിയിലായിരുന്നു പഠിച്ചത്. കുറച്ച് പേർക്കൊക്കെ അറിയാം, പിന്നെ അനീസി കുറച്ച് പേരൊക്കെ കടുത്തിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ വരാൻ സാധിച്ചൊരു സന്തോഷം. ഇപ്പം പകലിനെ കഴിച്ചിട്ടില്ല. പിന്നെ നാട്ടിൽ ഇപ്പം നാട്ടിലുണ്ട്. ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായിട്ട് നാട്ടിൽ തന്നെ ഉണ്ട്. പുറത്തായിരുന്നു നേരത്തെ. ഇപ്പോൾ ടാറ്റ സോളാറിൻ്റെ വർക്കുകയാണ്. അഖിലിന് മൊമെന്റ് കൊടുക്കുന്നു. എനിക്ക് ഇരന്നെ ക്ഷണിക്കുന്നു. ഹലോ 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 എൻ്റെ പേര് കിരൺ. ഹായ്. ഞാനിപ്പോൾ റിലയൻസിൽ വർക്ക് ചെയ്യുന്നു. വീട്ടിലെ അച്ഛൻ, അമ്മ, വൈഫ്, ഒരു മോൻ. കിരണിന്റെ മൊമെന്റ് കൊടുക്കുന്ന സജിയെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് സജി പീറ്റർ. ഞാൻ ഈ ആൻഡയിലാണ് പഠിച്ചത്.
ശരിക്കും പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ കുറെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നിട്ടുണ്ട്, അതിലൊന്നും പോയിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരു ഫീൽ എന്താന്ന് മനസ്സിലായത് ഇപ്പോൾ വന്നപ്പോഴാണ്. എന്തായാലും എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. വീട്ടില് ഭാര്യ, രണ്ട് പെമ്മക്കളുണ്ട്, അച്ഛനമ്മ. സന്തോഷമായിട്ട് പോകും. സജിക്ക് മൊമെന്റ് കൊടുക്കുന്നതിന് പീറ്റർ ക്ഷണിക്കുന്നു. എൻ്റെ പേര് പീറ്റർ ജാക്സൺ. ഞാനവിടെ പോളിടെക്നിക്കിൽ പഠിച്ചതേ ഉള്ളൂ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം കണ്ട ആർക്കും ഒരുപാട് പരിചയം ഉണ്ടാവത്തില്ല. പിന്നെ താമസിക്കുന്ന ഇവിടെ മാരാരിക്കുളത്താണ്, വൈഫുണ്ട് വീട്ടിൽ, പിള്ളേരൊന്നും ആയിട്ടില്ല. പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ജില്ലാ കോടതിയിലാണ്, ആലപ്പുഴയിൽ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, അതൊക്കെ ഉള്ളൂ. പീറ്ററിന് മൊമെന്റ് കൊടുക്കുന്നതിന് അജിത്തിനെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് അജിത്ത്. ഞാൻ നിങ്ങളുടെ ജൂനിയറായിട്ട് ഇ പി ടിയിലാണ് പഠിച്ചത്. ഒരു 11 വർഷമായിട്ട് മൈക്രോടെക് എന്ന കമ്പനിയുടെ സർവീസ് എഞ്ചിനീയറായിട്ട് ആലപ്പുഴയിൽ വർക്ക് ചെയ്യുന്നു. ഫീൽഡ് വർക്കാണ്. സന്തോഷമുണ്ട്, പഠിച്ച ഫീൽഡിൽ തന്നെയാണ്. പിന്നെ നാട്ടുകാരുടെ ടിവിയും മറ്റ് ഉപകരണങ്ങളൊക്കെ നന്നാക്കി നാട്ടുകാരുടെ തെറിയും വാങ്ങിച്ച് ജീവിക്കുകയാണ് ഇപ്പോൾ. അമ്മയും ഭാര്യയും 8 പ്രായ കുഞ്ഞുണ്ട്. സന്തോഷകരമായ കുടുംബം. കുഞ്ഞിന്റെ പേര് ഇഷ. അജിത്തിന് മൊമെന്റ് കൊടുക്കുന്നതിന് വിനീഷിനെ ക്ഷണിക്കുന്നു. ദീപക്. എന്റെ പേര് വിനീഷ്. ഇയൻഡിയിലാണ് പഠിച്ചത്. വീട് വൈക്കോ, അച്ഛനും അമ്മയും ഭാര്യയും രണ്ട് കുട്ടികളുണ്ട്. വിനീഷിന് മൊമെന്റ് കൊടുക്കുന്നതിന് അനൂപിനെ ക്ഷണിക്കുന്നു. മുബാരക്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനൂപ്. ഞാൻ PA ആണ്. വീട് വൈക്കം, അച്ഛനമ്മ, ഒരു പെണ്ണുമ്പിള്ള, പിള്ളേരൊന്നും ആയില്ല. പിന്നെ ഞാനിപ്പോൾ ഏറ്റവും ITI ലാസ്റ്റ് ഗ്രേഡായിട്ടാണ്. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. അനൂപിൻ്റെ കൊടുക്കുന്നതിന് ദീപകിനെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് ദീപക്. EP പഠിച്ചത്. എനിക്ക് അച്ഛനും അമ്മയും വൈഫ്. ഇപ്പോൾ ഇൻഫോണിക്സ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പിറവത്തേക്ക് ഷിഫ്റ്റായി. നേരത്തെ ആലപ്പുഴയിലായിരുന്നു. എല്ലാവരെയും കാണുന്നതിൽ ഞാനെനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ദിവസം എന്നോട് പറഞ്ഞ് അജേഷ് എന്നോട് പറയാം, നീ മാത്രമേ ഉള്ളൂ ഈ റീയൂണിയനിൽ ചെയ്യാറാന്ന്. ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരോടും ഇത് തന്നെ അവൻ പറയാറ്, ആരോടും. അപ്പം അജേഷ് നല്ല കാര്യം ചെയ്ത്, എല്ലാവർക്കും കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഓക്കെ. ദീപകിന് മൊമെന്റ് കൊടുക്കുന്നതിന് മുബാരക്കിനെ ക്ഷണിക്കുന്നു. എൻ്റെ ഒരു മുബാറക്ക് എന്നാണ്. EPTയിലാണ് പഠിച്ചത്. ചേർത്തലയിലാണ് വീട്. എയർടെല് വർക്ക് ചെയ്യുന്നു. മുബാരക്കിന് മൊമെന്റ് കൊടുക്കുന്നതിന് ജെയ്സനെ ക്ഷണിക്കുന്നു.
എല്ലാവരുടെ ശ്രദ്ധിക്കുക, നമുക്കൊരു ഒരു 10 പേര് കൂടിയുള്ളൂ, ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാം. 5 പേരേ ഉള്ളൂ, ഒന്ന് സംസാരിക്കുക, ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാം. എൻ്റെ പേര് ജെയ്സൺ, ഈ ആണ്ടയിലാണ് പഠിച്ചത്. പഠിത്തം കഴിഞ്ഞ് 2011 റെയിൽവേയിൽ കയറിയായിരുന്നു. അതിനുശേഷം 2018 എനിക്ക് KSEB കിട്ടി. ഇപ്പോൾ KSEB സബ് എഞ്ചിനീയറായിട്ട് എടത്വാലിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ വീട്ടിൽ അമ്മ, വൈഫ്, 2 പിള്ളേർ, 2 ആൺപിള്ളേർ, 1 5 വയസ്സ്, 1 3 വയസ്സ്, 1 പേര് ജോഹൻ, 1 പേര് ജെറോ. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. അങ്ങനെ പോകുന്നു, ഇടയ്ക്ക് ഓരോരുത്തരൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ജെയ്സന് മൊമെന്റ് കൊടുക്കുന്നതിന് ഷിജിത്തിന് ക്ഷണിക്കുന്നു. രാഹുൽ, എൻ്റെ പേര് ഷിജിത്ത്. ഗ്രൂപ്പിലുള്ളവർക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ ഈ ആണ്ടയിലായിരുന്നു. ഇപ്പം ഹാവിൽസിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. വീട് കുത്തിയോട്. പിന്നെ വീട്ടിൽ അച്ഛൻ, അമ്മ, കല്യാണം കഴിഞ്ഞ് വൈഫുണ്ട്, ഒരു കുട്ടിയുണ്ട്. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഷിജിത്തിന് മൊമെന്റ് കൊടുക്കുന്നതിന് ശരത്തിന് ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ശരത്. വീട് പട്ടണക്കാരാണ്. 8 വർഷമായി കൊച്ചി കപ്പൽശാലയിൽ ഞാൻ ടെക്നിക്കൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. വീട്ടിലെ അച്ഛനും അമ്മ പിന്നെ വൈഫ് ജീവിതം സുഖമായിട്ട് പോകുന്നു. ഇവിടെ ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഭാരവാഹികൾ പ്രത്യേകം നന്ദി. ശരത്തിന് മൊമെന്റ് കൊടുക്കുന്നതിന് രാഹുലിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകിപ്പോയി, ശേഖരം കഴിഞ്ഞ് പറയാൻ പറ്റിയത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, അവൻ പേര് പറയുന്നത് കേൾക്കുമ്പോൾ നൊസ്റ്റാൾജിയാണ്, പഴയതിലേക്ക് ഇങ്ങനെ പറന്നു പോകണം. കാര്യം മാത്സ് ടീച്ചറ് ഇതേപോലെ ഇവനെ വിളിച്ചിട്ട് പേരെന്താന്ന് ചോദിച്ചു. അപ്പം ഇവൻ പറഞ്ഞ ശരത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇവന് ശേഖരൻ എന്നുള്ള പേര് വന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഭയങ്കര നൊസ്റ്റാൾജിയുള്ള ഇപ്പം അതേ അമ്മാവനൊക്കെ സൈലൻ്റ് ആയിട്ട് കയറി ഇരിപ്പുണ്ട്. പണ്ട് ഇടിയുണ്ടാക്കിയതും അനീസിനെ കാണുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ആരെങ്കിലും ചവിട്ടിക്കൂട്ടിയ ഇവൻ എന്നെ ഇതിന് വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് നീ നിർബന്ധമായിട്ടും വരണമെന്നാണ് പറഞ്ഞു. കാര്യം ഗ്രൂപ്പിലാണെങ്കിലും ഇവനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ ഇങ്ങനെ കൊല്ലാൻ നേരത്ത് ഞാൻ കയറി ഇടപെടും. അപ്പം ഇവൻ എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞത്, 1 മണിക്കൂർ സംസാരിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞത്, ഇടി കിട്ടുവാണെങ്കിൽ ഒരു പ്രതീക്ഷ നീ പകുതി വാങ്ങിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനൊരു 6.5 കഴിഞ്ഞിട്ടാണെങ്കിലും എത്താന്ന് വിചാരിച്ചത്. എൻ്റെ അനീസിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. എന്തിയാ ഓക്കെ. അതുകൊണ്ട് വലിയ അതേപോലെ തന്നെ അജേഷ് ടൗണിൽ വെച്ച് കണ്ട് ഞങ്ങൾ അത്യാവശ്യം നൊസ്റ്റാൾജിയൊക്കെ പുതുക്കി വന്നപ്പോൾ എൻ്റെ കുടുംബം തകരുമെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഈ നാടിടിക്ക് പോകാൻ പറഞ്ഞു. കാര്യം പെണ്ണുമ്പോഴും തന്നെ പറയാം, മറ്റേവളുടെയൊക്കെ അത് ഇവൾക്ക് അറിയാവാണ്. ഞാൻ പറഞ്ഞാളിയാ, ഞാൻ എന്താണേലും വരും, ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഇവിടെ എത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. തക്കുടമൊക്കെ മാറി ഇരിപ്പുണ്ട്, വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ പൊളിക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു. ആ ജോലി ഓക്കെ. ഒരു സംരംഭമൊക്കെ നടത്തുമായിരുന്നു, വൈറ്റ് പേപ്പർ അക്കാഡമി. കൊറോണയൊക്കെ അതിന് മുമ്പെയൊക്കെ തന്നെ അത് അത്യാവശ്യം ഫ്ലോപ്പായി. കൊറോണ ആയപ്പോൾ അതങ്ങ് തികഞ്ഞു. പിന്നിപ്പോൾ ബാങ്ക് മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിൽക്കുന്നു. വൈഫ് LD ക്ലർക്കാണ്, നിങ്ങൾക്കറിയാം. നമ്മുടെ ജൂനിയർ ആയിരുന്ന അനിലയാണ്, അനില PT. അതെന്തായാലും അത് വൃത്തിയായിട്ട് ചെയ്യാൻ നമ്മുടെ പോളി കൊണ്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം അത് മാത്രമാണ്. അവള് LD ക്ലർക്കായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അതൊക്കെ മുന്നോട്ട് പോകുന്നു. പിന്നെ കുഴപ്പമില്ല, ഇപ്പം എല്ലാം സെറ്റായി വരുന്നുണ്ട്. 2 മക്കളാണ്, ആൺകുട്ടി 8 വയസ്സുണ്ട്, 2-ാമത്താൾക്ക് 3 വയസ്സ്. പിന്നെ എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. രാഹുലിന് മൊമെന്റ് കൊടുക്കുന്നതിന് രജീഷിനെ ക്ഷണിക്കുന്നു.
രജീഷ് തന്നെ നമസ്കാരം. എല്ലാരും പരിപാടി തീർന്ന് രണ്ടെണ്ണം വിടാൻ റെഡിയായിട്ട് ഇരിക്കുകയാണെന്നറിയാം. എൻ്റെ പേര് രജീഷ്, ഞാൻ ഇ എൻ്റെ പഠിച്ചിരുന്നു. ഇപ്പോൾ പഠനശേഷം ഒരു 10 വർഷം ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് ചെറിയ പ്രശ്നങ്ങൾ കാരണം നാട്ടിൽ വന്നു. അതിനിടയിൽ ഒരു ഭാഗ്യമെന്നോണ്ട് നമ്മുടെ പോളിയിൽ തന്നെ 1 വർഷം പഠിപ്പിക്കാൻ സാധിച്ചു. കൊറോണ വന്ന് അതും പൂട്ടിപ്പോയി. പിന്നീട് അത് തന്നെ പറയുന്ന കണക്ക് എവിടെ പോയാലും ഇത് തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ സ്വന്തമായിട്ട് ചെറിയൊരു വർക്കൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് വർക്കാണ്. ആ വർക്കായിട്ട് മുന്നോട്ട് പോകുന്നു. ഫാമിലിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6 പെൺകുട്ടികളായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത്. അതിലൊരാളെങ്കിൽ കൊണ്ടുവന്നു, രാജലക്ഷ്മി. 1 കുട്ടിയുണ്ട്, 2 വയസ്സ്. രജീഷിന് മൊമെന്റ് കൊടുക്കാൻ ഞാൻ എന്നെ തന്നെ ക്ഷണിക്കുന്നു. അപ്പോ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് കൃഷ്ണജിത്ത്. ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വലിച്ചു നീട്ടുന്നില്ല, ഇത്ര നേരമായിട്ട് നിങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് ഇവിടെ ചേർത്തല തന്നെയാണ്. ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു. 12 വർഷമായിട്ട് ഒരു ഫിനാൻസ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് റിസൈൻ ചെയ്ത് 1 മാസം കഴിയും നോട്ടീസ് പീരീഡ് ഇട്ടിരിക്കുകയാണ്. അടുത്ത മാസം ആ ജോലിയിൽ നിന്ന് ഇറങ്ങും. സ്വന്തമായിട്ടൊരു സംരംഭത്തിലേക്ക് ഞാനും നമ്മുടെ ഇ പിയിൽ ഉണ്ടായിരുന്ന രജീഷ്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ചേർന്നിട്ട് ചെറിയൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒരു സ്കാനിങ് സെൻറ്റർ എന്നുള്ള രീതിയിൽ ഇറങ്ങുകയാണ്. നേരത്തെ അജേഷൊക്കെ പറഞ്ഞ സർവീസ്, അജേഷൊക്കെയാണ് ഇനി ഞങ്ങളുടെ സ്ഥാപനത്തിൽ സർവീസ് ചെയ്യാനായിട്ട് വരേണ്ട ആൾക്കാർ. വിവാഹം കഴിച്ചിട്ടില്ല, സ്റ്റിൽ സിംഗിൾ, സുഖജീവിതം, സ്വസ്ഥമായിട്ട് പോകുന്നു. ബാക്കി കാര്യങ്ങൾ രണ്ടെണ്ണം അടിച്ചിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കാം. ഓക്കെ. അല്ല, എനിക്ക് ഇത്രയും നേരം സംസാരിച്ചിട്ട് ഒരു കാര്യം പറയാതെ പോയാൽ വലിയ വിഷമമുണ്ട്. ആരുടെങ്കിലൊക്കെ വായിന്ന് വരുന്നു വിചാരിച്ച് വന്നിട്ടില്ല. നമ്മുടെ ഈ ഒരു സംരംഭം ഇവിടെ നടക്കാൻ വേണ്ടി ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്ത ഒരാളുണ്ട്. എല്ലാവരും നന്നായിട്ട് പങ്കെടുക്കാക്കി, പക്ഷെ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പുഷ് ചെയ്ത ആള് അജിയാണത്. നമ്മളെ 3rd CHM-ലെ അജി. അജി ഗ്രൂപ്പ് കിടന്ന് എടാ നമുക്കെല്ലാവർക്കും ഒന്ന് കൂടണ്ടേ, നമുക്കൊന്നും എല്ലാവർക്കും കൂടണ്ടേ, ഇത് എപ്പോഴും മെസ്സേജ് അയക്കും. ആരും ഒരു റിപ്ലൈ ഇല്ലാത്തൊരു മെസ്സേജ് എപ്പോഴും തക്കും. ഒരു വട്ടം ഞാൻ അതിനൊന്ന് ഏറ്റുപിടിച്ചു, പിന്നീട് അതിൽ എല്ലാവരും ഏറ്റുപിടിക്കാൻ തുടങ്ങി, പിന്നെ എല്ലാവരും അതിൻ്റെ ഭാഗമായി. എന്തായാലും ഇത്ര ഗംഭീരമായിട്ട് ഇത് എത്തുകയും ചെയ്തു. എന്തായാലും അജി, ബിഗ് താങ്ക്സ് ഫോർ യു. ഹലോ അജി, ഉണ്ടോ അവിടെ? എവിടെ അജി? ആ ഇങ്ങ് വാ അജി, വാ. ആ അത് ഞാൻ തരടാ അങ്ക്. നാളെ ഇപ്പൊ എടുത്ത ഈ ഫോട്ടോയ്ക്ക് ഇനി ഫേസ്ബുക്കിൽ അരൂർ നിയോജക കമ്മിറ്റി എനിക്ക് തന്ന അംഗീകാരം ഒന്നുമുണ്ട്. വരാതിരുന്ന ഭാഗ്യം എന്ന് പറയാം. എല്ലാവരും കഴിഞ്ഞാ മോഹിനാലുണ്ടോ? ഒരു കാര്യം പറഞ്ഞ് നിർത്തുവാണ്. കാരണം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എല്ലാവരും കൂടി ഇത് പഴയ പോലെ എന്താ പറയുക, ഒരു പിന്നീട് ഇതുപോലൊരു കൂട്ടുകെട്ട് ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ വിചാരിക്കാതിരുന്നൊരു സമയമായിരുന്നു. ആ സമയത്താണ് ഇതുപോലെ തന്നെ നിതിന്, അനീസ്, പേര് പറഞ്ഞാൽ ശരിയാകത്തില്ല, കാരണം പലരും വിട്ടുപോകും. ഷാജു ഉണ്ട്, അജേഷുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഒരാളെ നമ്മൾ പറയുന്നില്ല, ശ്യാമ, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നന്ദി ശരിക്കും നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാണല്ലോ, ഇത് നമ്മളെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ആ ഗ്രൂപ്പിലുള്ള ആക്റ്റീവായിട്ടുണ്ടോ നിന്നുകൊണ്ടിരുന്ന ആൾക്കാരോടല്ല ഞാൻ നന്ദി പറയുന്നത്. കാരണം ആ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിലുള്ളവർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടക്കുന്ന കാരണം പരസ്പരം ഒരു ബന്ധമുണ്ട്, എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇതിനകത്ത് പലരെയും, എനിക്ക് തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 95% ആൾക്കാരെ അറിയാം. അതിൽ 5% ആൾക്കാർ ഞാൻ ഇവിടെ വന്ന് പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ അടുത്തിരുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത് ഇവരായിരുന്നല്ലായിരുന്നു. കാരണം നമുക്ക് എല്ലാവരുടെയും മുഖങ്ങൾ എന്താ പറയുക, ഇത് ആരോ പറയുന്നു പറഞ്ഞ പോലെ എനിക്ക് പ്രായച്ചിന് പ്രായമായിട്ട് വന്ന കാരണം എൻ്റെ മോമാകത്തിന് വലിയ പ്രായമൊന്നും വന്നില്ല. പക്ഷെ നിങ്ങൾ പലരുടെ മുഖത്തിന് നല്ല നല്ല വ്യത്യാസമുണ്ട്.
എന്നിട്ട് കൂടി നമ്മൾ ഇവിടെ വന്നപ്പോ ഒരു നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും പരസ്പരം തിരിച്ചറിയാൻ തോന്നുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പൊ തന്നെ എന്താണ് ഗ്രൂപ്പ് തിരിയാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. പോളി പഠിച്ച സമയത്ത് നമുക്ക് ഓരോ ക്ലാസ്സിനും ഓരോ ഗ്രൂപ്പായിരുന്നു, ഒരു ക്ലാസ്സിൽ തന്നെ രണ്ടും മൂന്നും ഗ്രൂപ്പായിരുന്നു. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഈ ഇരിക്കുന്ന തന്നെ നമ്മുടെ അടുത്തിരിക്കുന്ന പലരും നമ്മുടെ തൊട്ടടുത്ത ഗ്രൂപ്പുകാരല്ല, അങ്ങനെ അന്നത്തെ നമ്മുടെ ചങ്കായിട്ടുള്ള ആൾക്കാരല്ല ഇപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതുപോലൊരു അവസ്ഥയിൽ എല്ലാവരെയും കൂടെ കാണുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതേ സ്നേഹവും സൗഹൃദവും എല്ലാം നിന്ന് പോകട്ടെ. പിന്നെ ഈ ഗ്രൂപ്പിലേക്ക് എല്ലാവരും കൂടെ ആടാകണം എന്ന് നിർബന്ധം പറഞ്ഞൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടായ്മ സംഭവിക്കുമ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരുത്തിനൊരു അവസ്ഥ കേട് വരുമ്പം അവനെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ നമുക്ക് പറ്റുന്നത്. അല്ലാണ്ട് നമ്മൾ അകന്ന് നിന്നാൽ നമുക്ക് പറ്റത്തില്ല. വീണ്ടും എല്ലാവർക്കും ഇതിൻ്റെ അകത്തുള്ള ഈ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും എൻ്റെ എന്താ പറയുക എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കുറച്ച് സമയം കൂടി എടുക്കുകയാണ്, അതിനുശേഷം നമ്മുടെ കലാപരിപാടികൾ തുടങ്ങും. വേറൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല, കുറച്ച് മൊമെന്റോസ് ഇവിടെ നയിച്ചിരിപ്പുണ്ട്. എന്തെങ്കിലും ഒന്ന് കാര്യം ആർക്കെങ്കിലും ഊഹിക്കാമോ? വരാത്ത ആൾക്കാരാണോ? ഒരിക്കലുമല്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 10 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ബാച്ചിൽ നിന്നും 2-3 പേരെ വെച്ച് നമ്മൾ ആഡ് ചെയ്ത് ചെറിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത്, അതിൻ്റെ അകത്ത് തന്നെ സ്പെഷ്യൽ സർപ്രൈസ്. ഒരു പക്ഷേ ആ കോർഡിനേഷൻ ഗ്രൂപ്പിലുള്ളവർക്ക് പോലും ഇത് സർപ്രൈസ് ആയിരിക്കും. അത് പ്ലാൻ ചെയ്തത് നിതിനും അജീഷും കൂടിയാണ്. അതിൻ്റെ അകത്ത് ചെറിയൊരു ഫണ്ട് ഇഷ്യൂ വന്നപ്പോൾ എന്നെയും കൂടി ഉൾപ്പെടുത്തിയതാണ്. ഇത് നമുക്ക് സ്പോൺസർ ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരാണ്. ഇപ്പം ഇവിടെ പങ്കെടുക്കാൻ പറ്റാഞ്ഞ ഞങ്ങളുടെ CHM ക്ലാസ്സിൽ നിന്ന് സച്ചിൻ, പിന്നെ ബഷീർ, അരുണ്, ഷംനാസ്, പിന്നെ EP എന്നുള്ള അജ്മലും അഖിലേഷും. കാര്യം നമ്മുടെ പോരായ്മ പറ്റിപ്പോയത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് റിസോർട്ടിൽ വന്ന് ഇറക്കി പെർ ഹെഡ് ഇത്ര രൂപ വെച്ചാൽ തരുന്നത്, അത് മാത്രമേ നമ്മൾ കളക്ട് ചെയ്തുള്ളൂ. പിന്നീട് ഓരോരോ ചർച്ചകൾ വരുമ്പോഴാണ് ഇന്ന സാധനം വേണ്ടേ ഇന്ന സാധനം വേണ്ടേ എന്നുള്ള രീതിയിൽ വെറുതെ പരിപാടി പ്ലാൻ ചെയ്താൽ മാത്രം മതിയോ. അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് ഫണ്ടിൻ്റെ വിഷയം വന്ന് നിസ്സാരമായിട്ട് ഓരോ മെസ്സേജ് അയച്ചതുള്ളു. നല്ല രീതിയിൽ തന്നെ ചെയ്ത് ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയെന്നാണ് ഇതിൻ്റെ ഒരു ഓർമ്മ എല്ലാ കാലവും ഉണ്ടാവും. അവർക്ക് ഞാൻ സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയുന്നു. ഓക്കെ, നമ്മുടെ ഈ ഇൻട്രൊഡക്ഷൻ്റെ സെഷൻ കഴിയുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചാർട്ട് ചെയ്ത പോലെ തന്നെ കൃത്യം 7:10 നമ്മുടെ ബാർ കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നതാണ്. നിങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ള പോലെ തന്നെയുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് കഴിക്കാം. പിന്നെ അജേഷ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബാറിൽ ബിവറേജ് ഓർഡർ ചെയ്യാത്ത ആരും അതിൽ കൈയിടരുത് എന്ന് അജേഷ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു 7:10 നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് നിർത്തുകയാണ്. 7:10 ശേഷം ബാറിൽ നിന്നായിരിക്കും അടുത്ത പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മുൻകൂട്ടി ശ്രദ്ധയ്ക്ക് എല്ലാവരും ശ്രദ്ധിക്കണേ. മുൻകൂട്ടി ലിക്കർ ഓർഡർ ചെയ്യാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്.